கர்த்தர் சந்நிதியில் சேர்க்கப்பட்டார். பிரதர் ஹென்றி அவளுடைய ஃபியூனரல் சர்வீஸ் ஆரம்பிக்கുകയാണ്. ഈ സർവീസ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ എല്ലാവരും ഭയഭക്തിയോടുകൂടെ ഇതിൽ പങ്കെടുക്കണമെന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. ഹാളിനുള്ളിൽ ഇരിക്കുന്നവർ അത്യാവശ്യം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻ്റ് മോഡിലിടുകയോ ചെയ്യേണ്ടതാണ്. ശുശ്രൂഷകൾക്ക് തടസ്സം വരാതെ വണ്ണം ഈ നിങ്ങൾ തന്നെ ക്രമീകരിക്കണം. കാണുവാൻ കടന്നു വരുന്നവർക്ക് കാണുവാനുള്ള അവസരവും കണ്ടിട്ട് കടന്നു പോകുവാനുള്ള അവസരവും ഒരുക്കി നൽകേണ്ടതാണ്. ഇപ്പോൾ ഒരു ഗാനം നമുക്ക് പാടി ഈ ശുശ്രൂഷ ആരംഭിക്കാം. അഞ്ചുതെങ്കിലെ ജോസഫ് സഹോദരനോട് ഈ ഡയസിലോട്ട് കടന്നു വന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മീയഗീതങ്ങളിൽ 1019 ഗാനം, കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും, മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും എന്നുള്ള ഗാനം. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും, മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം, നന്ദിയോ തടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം, നന്ദിയോ തടി വണങ്ങും ആർപ്പോടു നിന്നെ ഘോഷിക്കും, യാത്രയിൽ മുമ്പോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി, ലഭിക്കും നിശ്ചയം എൻ വിരുദനിക്ക്, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോയില്ല, പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും, ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും, ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോളെൻ ഉള്ളം തുള്ളുന്നു, ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ, നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും, രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും, രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി, രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി, മനോഹര മാംസിയോനിൽ ഞാൻ വേഗം ചേർന്നിടും, എൻ ക്ലേശമാകെ നീങ്ങിപ്പോ ആവിടെ എത്തും.
എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും സിയേശു രാജൻ മുമ്പാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും സിയേശു രാജൻ മുമ്പാകെ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൻ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൻ ജയം പാടിടും. നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഹെൻറിയങ്ങളുടെ ഭൗതിക ശരീരം ദൈവസഭയ്ക്കും വിശുദ്ധന്മാർക്കും ഉചിതമാ മണ്ണം ഒരു യാത്രയേപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8:2 രക്തസാക്ഷിത്വം വരിച്ച സ്തേഫാനോസിൻ്റെ അടക്കത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. Devotees carried Stephen to his burial and made great lamentation over him. ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ആയിരിക്കാം ഒരു അടക്ക ശുശ്രൂഷ സ്തേഫാനോസിന് നൽകിയത്. ഭക്തിയുള്ള പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ യഹൂദന്മാരിൽ ഭക്തിയുള്ളവരായിരുന്നിരിക്കാം, അല്ല സ്തേഫാനോസിൻ്റെ അവസാന പ്രസംഗത്താൽ മാനസാന്തരപ്പെട്ടവർ ആയിരുന്നിരിക്കാം, ദേശത്തിലെ പ്രമുഖർ ഒക്കെ ആയിരുന്നിരിക്കാം. എന്തായാലും ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീര സംസ്കരണം അവിടെ ലഭിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ ഭക്തന്മാർക്കും അത്തരത്തിലുള്ള ശവസംസ്കാരം ലഭിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ ഇസ്ഹാക്ക് ചേർന്ന് അവർ ഭക്തന്മാരെല്ലാവരോടും ചേർന്ന് സംസ്കരിച്ചു. യാക്കോബിനെ സംസ്കരിച്ചതും നമുക്കറിയാവും. ഇസ്ഹാക്കിനെ സംസ്കരിച്ചത് യാക്കോബും ഏശാവും കൂടെ ചേർന്ന് എന്ന് നാം കാണുന്നുണ്ട്. മോശയെ ദൈവത്താൽ നേരിട്ട് അടക്കം ചെയ്യപ്പെട്ടു. ഇതിൽ നിന്നും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. ഇവിടെ ഹെൻറിയെങ്കിൽ ഇന്നലെ പ്രഭാതത്തിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ആത്മാവും പ്രാണനും ഒക്കെ ഭൗതിക ശരീരമാണ് ഇവിടെ ശേഷിക്കുന്നത്. അതിനാൽ തൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയോ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടിയോ ഉള്ള യാതൊരുവിധ ചടങ്ങുകളുമല്ല ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ശരീരം ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. തൻ്റെ വരവിങ്കൽ തൻ്റെ രൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടേണ്ട ശരീരമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധന്മാർക്ക് ഉചിതമായ ഒരു യാത്രയേപ്പാണ് ഇവിടെ നൽകപ്പെടുന്നത്. അല്ലാതെ ആത്മാവിൻ്റെ ശാന്തി ഒന്നും ഇനി നമ്മൾ ആ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ എല്ലാവരുടെയും അറിവിലേക്ക് ഒന്ന് ഓർപ്പിക്കുന്നേ മാത്രമേ ഉള്ളൂ. തൻ്റെ ആത്മാവ് പ്രാണൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഈ സമയത്ത് തൻ്റെ ഭൗതിക ശരീരത്തോടുള്ള ആദരവ്, താൻ ഒരു വീരപുരുഷൻ തന്നെയാണ്, ഈ ദേശത്ത് പ്രമുഖൻ തന്നെയാണ്, ദേശത്തിന് സാക്ഷ്യം, ദൈവത്തിൻ്റെ സാക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വിളംബരം ചെയ്തുകൊണ്ട് ജീവിച്ച കർത്തൃദാസൻ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് ഇവിടെ ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. പാറശാലയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന സി ദാസ് ബ്രദർ അവർ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ തലകളെ വണക്കി ഈ ശുശ്രൂഷയുടെ എല്ലാവിധ നടത്തിപ്പിനായിട്ട് നമുക്ക്
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സകലത്തിനും കാരണാഭൂതനുമായ മഹാനും ഭയങ്കരനുമായ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ആകാശവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം അന്നാണ്, ഭൂമിയും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം അവിടെ നിന്നാണ്, സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം അങ്ങാണ്, അവിടെ നിന്ന് സൃഷ്ടാവായ ദൈവമാണ്. അങ്ങ് അരുളി ചെയ്തു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു മഹാനും ഭയങ്കരനുമായ ദൈവമേ, അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ഈ സഭാഗോളിൻ്റെ ഉള്ളിൽ ഈ വിധത്തിൽ ഇങ്ങനെ കൊടുവാൻ അവിടെ നിന്ന് അനാദിയെ ആയിട്ട് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് പീറ്റർ ഹെൻറി സാറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു മാതാപിതാക്കൾക്കായിട്ട് ജനിച്ചു, വളർത്തപ്പെട്ടു, ദാമ്പത്യ ജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, രക്ഷിക്കപ്പെടുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനും ഈ വേളയിൽ ഒരു സ്ഥലം സഭ കൂടിവരുണ്ടാകുവാനും അന്ന് മുതൽ ഇന്ന് വരെയും അവിടുത്തെ വചനം പാലിച്ചും അവിടുത്തെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുവാനും ഒക്കെ കർത്താവ് നീ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷ ഈ ദേശത്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. തന്നിലൂടെ അനേകർക്ക് കർത്താവിനെ അറിയുവാൻ, സമാധാനം അനുഭവിപ്പാൻ, നിത്യജീവൻ്റെ അവകാശികളാകുവാൻ പ്രിയ പിതാവെ നീ തന്നെ ഉപയോഗിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ തന്നെ ആ വിധത്തിൽ കരുതിയല്ലോ ഞങ്ങളവിടുത്തെ വാഴ്ത്തു. എന്നാൽ ശാരീരികമായി പല സന്ദർഭങ്ങളിൽ രോഗിയും ക്ഷീണിതരുമായി അവിടെയെല്ലാം ദൈവം തൻ്റെ കരം കൊണ്ട് തന്നെ താങ്ങുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു, വിടുതൽ നൽകി, പിന്നെയും ശുശ്രൂഷിപ്പാൻ അവസരമൊക്കെ അവിടെ നിന്ന് നൽകിയതുകൊണ്ട് അവിടുത്തെ നാമത്തെ പിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ വെളുപ്പിനെ 2 മണിയോടുള്ള ബന്ധത്തിൽ തനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഇൻഭവനത്തിൽ, ആ ഇമ്പങ്ങളുടെ പരദീശയിൽ തൻ്റെ പിതാവ് തന്നെ അവിടെ നിന്ന് സ്വീകരിച്ചതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, തൻ്റെ ജീവിതത്തിലെ എല്ലാ ശുശ്രൂഷയും തികച്ച്, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഭംഗിയായി തികച്ച്, ദൈവനാമ മഹത്വം അതിൽ കൂടെ വർദ്ധിപ്പിച്ചിട്ട് തന്നെ തൻ്റെ ഭവനത്തിൽ ചേർത്തതിനായി പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാഥ, തൻ്റെ ഭൗതിക ശരീരത്തെ സംസ്കരിക്കുന്ന ശുശ്രൂഷയുടെ ബന്ധത്താണ് ഈ ഹോളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നേ ദിവസം നല്ല കാലാവസ്ഥ അരുമനാഥൻ തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തു. ഈ പ്രാരംഭ സമയം തന്നെ തന്നോട് സ്നേഹവും ആദരവുമുള്ള അനേക ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള അവസരവും നീ നൽകിയത് കൊണ്ട് സ്തോത്രം. ഇനിയും അനേകർ വന്നു ചേരുവാനുണ്ടല്ലോ കർത്താവെ. ഇതിനെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഭക്തന്മാർ കുചിതമാം വണ്ണം ഈ ശുശ്രൂഷയെ നീ ക്രമീകരിച്ചിരിക്കിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, സ്തെഫാനോസിൻ്റെ ഭൗതിക ശരീരത്തെ ഭക്തന്മാർക്ക് യോജിച്ച നിലയിൽ ഭക്തന്മാരാൽ, വിശുദ്ധന്മാരാൽ അത് നിർവഹിക്കപ്പെട്ടു. തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ തിരുവെടുത്തിൽ വായിക്കുന്നു, യഗോബ ഭക്തൻ്റെ മരണം യഗോബയ്ക്ക് വിലയേറിയത്. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യമുള്ളത് എന്ന വചനമൊക്കെ പ്രിയപ്പെട്ടവർ നിറവേറിയത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവകരങ്ങൾ തരുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ചിലരെങ്കിലും കർത്താവിനെ ഹൃദയം കൊണ്ട് സ്നേഹിപ്പാൻ, ചില വിശ്വാസ ജീവിതങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കണം എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ദാ വചനം ശുശ്രൂഷ നിൻ്റെ ദാസന് വളരെ കൃപ കൊടുക്കണം. പാടുന്നതിൻ്റെ ദാസന്മാർ കൃപ നൽകണം. അനുശോചനം രേഖപ്പെടുത്തുന്നവർ ദൈവാത്മാവിനാൽ തന്നെ അത് ഓർപ്പിക്കുവാൻ നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ വിധത്തിലും ഈ ഹോളിനകത്ത് ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ ഒടുവിലത്തെ സമയം വരെ അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. ഏതൊരു അവശബ്ദങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദൈവകൃപയുടെ സാന്നിധ്യത്തിൽ ഇരിപ്പാൻ അവിടുന്ന് സഹായിക്കണം എന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള ശുശ്രൂഷയും നീ ആദരിക്കണം. സമസ്ത കാര്യങ്ങളും ഞങ്ങൾ അവിടത്തേക്ക് പരമേൽപ്പിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും ഏകരക്ഷിതാവുമായ കൃ
ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. തുടർന്ന് പ്രിയ ഹെൻറി ആംഗിളിനെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ചും ചില വാക്കുകൾ ഓർപ്പിക്കുന്നതിനും സ്വാഗതം പറയുന്നതിനും ആയിട്ട് പ്രിയ കർത്തൃദാസൻ്റെ ഹെൻറി ആംഗിളിൻ്റെ അനുജൻ യേശുദാസ് അവർക്ക് മുന്നോട്ട് കടന്നു വന്ന് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും സ്വാഗതം പറയുകയുമൊക്കെ ചെയ്യുന്നതാണ്. ചില നിമിഷങ്ങൾ അദ്ദേഹത്തിനായിട്ട് കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അയസഭകളിൽ നിന്നും നാട്ടുകാരായിട്ടുള്ളവരിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. പ്രതി ആൾ ചാൻ്റെ എവിടെയിരിക്കുന്നു? ഞങ്ങൾ ആറ് സഹോദരങ്ങളാണുള്ളത്. ഞങ്ങൾ അഞ്ചാണും ഒരു സഹോദരിയുമാണുള്ളത്. അതിൽ അഞ്ച് പേര് ആണുങ്ങൾ, അഞ്ച് പേരും നാല് പേരും അച്ഛനുൾപ്പെടെ നാല് പേരും പോയി കഴിഞ്ഞു. കർത്താവ് ഈ വേലി ദേശത്തിൽ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും രക്ഷയിലോട്ട് കൊണ്ടുവരികയും ഈ ദേശത്ത് ഒരു കർത്താവിൻ്റെ വേല ആരംഭിപ്പാനും ദൈവങ്ങൾക്കിവിടെ കൂടി വരുവാനും സത്യദൈവത്തെ അറിയുവാനും ദൈവത്തെ സത്യത്തിൽ ആരംഭിക്കുവാനും തക്കൊള്ളും. ദൈവം കാലങ്ങൾക്ക് മുമ്പേ അവൻ്റെ മുന്നൊരുവിനാൽ കണ്ടിരുന്നത് കർത്താവ് നിറവേറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സത്യത്തിലോട്ട് കടന്നു വരുമെന്നു ദീനുള്ള ദൈവത്തെ കാണുവാൻ അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ആ കർത്താവിൻ്റെ വഴി നടപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവൻ ഞങ്ങൾ സഹോദര എല്ലാവരെയും പ്രിയപ്പെട്ടവൻ താങ്ങുകയും ഞങ്ങളേതെല്ലാം രീതിയിൽ ദേഷ്യങ്ങളും കോപങ്ങളും കാണിച്ചാലും പ്രിയപ്പെട്ടവൻ താങ്ങുകയും ഞങ്ങൾ ഓരോരുത്തരെ ആദരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നാമത്തിലായതെല്ലാ സഹോദരന്മാർ ഇവിടെ കടന്നു വന്നാലും ഭവനത്തിൽ കടന്നു വന്നാലും അവരെ ആദരിക്കുകയും ആരോടൊക്കെയും ആ പെരുമാറുന്നതും കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. ആ ദൈവത്തെ കർത്താവിനെ മാനിക്കുന്നവനെ കർത്താവ് മാനിക്കുന്നുള്ള വചനത്തിൻ പ്രകാരം പ്രിയപ്പെട്ടവൻ ജീവിച്ചു. പ്രിയപ്പെട്ടവൻ അവിടെ വിവാഹം കഴിഞ്ഞു. രണ്ട് മക്കളാണുള്ളത്, ലിൻഡായും ലിസായും. അവരുടെ ഭർത്താക്കന്മാർ ലിൻഡയുടെ ഭർത്താവ് ഡിബി, ലിസയുടെ ഭർത്താവ് അനീഷ്. അവർക്കിവിടെ കടന്നു വരാൻ സാധിച്ചു, ഡിബിക്ക് കടന്നു വരാൻ സാധിച്ചില്ല. ആ മക്കളെയും ദൈവങ്ങൾ നടത്തുവാനും ആ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് വളരുമെന്ന് വരുവാനും ഈ ദേശത്തിൽ അവർ കർത്താവിൻ്റെ സാക്ഷികാരുതിപ്പാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചു. അതിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സഭയോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവൻ സഭയ്ക്ക് നെടുന്തൂണായിരുന്നു, താങ്ങും തണലുമായിരുന്നു. ഇവരെയും പ്രിയപ്പെട്ടവൻ്റെ മരണസമയം വരെയും പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ വേലയിലായിരുന്നു എന്ന് പറയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എൻ്റെ ഭവനത്തിലായിരുന്നു പ്രാർത്ഥന. ഇത്രയും സീരിയസ് ആയിരുന്നിട്ടും പ്രിയപ്പെട്ടവൻ അവിടെ നിന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എൻ്റെ ചെയ്തു. പ്രാർത്ഥന കഴിച്ചിട്ട് ഞാൻ ഔദ്യോഗിക ഭവനത്തിൽ പോയി. തിങ്കളാഴ്ച രാവിലെ ഡോക്ടറെ കാണാൻ പോകേണ്ട സമയമല്ല, ഫിക്സ് ഞങ്ങൾ പോകണമെന്നു ഒക്കെ പറഞ്ഞിരുന്നു. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ പ്രിയപ്പെട്ടവൻ ആ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ ചേർക്കപ്പെട്ട് ഭൗമികമായിട്ട് നമുക്ക് ഓരോരുത്തർ ദുഃഖമുണ്ടെങ്കിലും കർത്താവിൻ്റെ സമയത്തിൽ കർത്താവിന് ചേർക്കപ്പെട്ടു. കർത്താവിന് പ്രിയപ്പെട്ടവന് വിശ്രമിക്കേണ്ട സമയമായതുകൊണ്ട് പ്രിയപ്പെട്ടവൻ കർത്ത സന്നിധിയിലായിരിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവൻ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ ജോലികളും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ തൊക്കണം. സഭയിലും സഭയിലുള്ള ഓരോ വിശ്വാസികളും കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണിച്ച മാതൃക പ്രകാരം നാം ഓരോരുത്തരും ആ വഴിയിൽ നടന്ന് കർത്താവിൻ്റെ ആ വേലയിൽ കർത്താവിനെ സ്തുവിച്ച് മഹത്വപ്പെടുത്താത്തോളം നാമും നമ്മുടെ പിന്തലമുറയും ആ കർത്താവിനെ സ്നേഹിച്ച് മർത്തപ്പെടുത്താൻ കൂടെ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെടും തന്നിരിക്കുന്ന ആ കൈ താങ്കൾ എന്ന് പറഞ്ഞ സഭയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാം ആ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഏതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സീരിയസ് ആണെങ്കിൽ പ്രിയപ്പെട്ടതെല്ലാം സാവധാനത്തിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോയിട്ട് നമ്മൾ മാനുഷികമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടൻ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല, എനിക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ ദേഷ്യം വരും. എന്നാൽ പ്രിയപ്പെട്ട ഓരോ കാര്യങ്ങളും സഭയിലും വ്യക്തികൾക്കും സഹോദരങ്ങൾക്കും ഓരോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത്ര കൃപ എങ്ങനെയാണ് പ്രിയപ്പെട്ട ലഭിക്കുന്നത് എന്നുള്ളത് ഒരു അതിശയമായിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടതിൻ്റെ ശരീരം ഇവിടെ കിടക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടതിൻ്റെ കമ്പിളുകൾ മശാനത്ത് കൊണ്ടുപോയി മറവ് ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവൻ്റെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയും പ്രിയപ്പെട്ടവൻ്റെ ആ
ഇവിടെയുള്ള ദ്രോഹത്തിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറി പ്രിയപ്പെട്ട ആശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും സഹവിശ്വാസികളും ഒക്കെയും നാം ഓരോരുത്തരും പ്രിയപ്പെട്ടും കാണിച്ച ആ പാതയിൽ ആ സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് കടന്നുകൊണ്ട് കൊണ്ട് നാം ഓരോരുത്തരും കടമ്പെട്ടിരിക്കുന്ന പ്രത്യേകാൽ ജ്യേഷ്ഠജി ഒറ്റയ്ക്കാണ്, മക്കൾ രണ്ടുപേരും പുറത്താണ്. ജ്യേഷ്ഠജിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആ മരുമക്കൾക്ക് ഇളയ മരുമന് വരാൻ സാധിച്ചു, മൂത്ത മരുന്ന് വന്നില്ല, മൂത്തി മരുവിന്റെ പ്രത്യേകം പ്രാർത്ഥനയെന്ന് ഓർക്കുന്നു. ഇത്രത്തോളം ഞങ്ങളൊക്കെയും പ്രാർത്ഥനയിൽ താങ്ങി സൂക്ഷിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെറുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ലോകെ ഞാൻ ഓട്ടം തികച്ചു, സ്വർഗേ വിരുദിനായി. ലോകെ ഞാൻ ഓട്ടം തികച്ചു, സ്വർഗേ വിരുദിനായി. പറന്നീടും ഞാൻ മാറുരു സ്മരണങ്ങളിലേക്ക് കടക്കുകയാണ്. ചിലരുടെ പേരുകളൊക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആലപ്പുഴയിൽ നിന്നും കടന്നു വന്ന സി ഡി സെബാസ്റ്റ്യൻ സഹോദരനും തുടർന്ന് എസ് ജി ഗിൽബർട്ട് സഹോദരൻ ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്ന പ്രിയ സഹോദരനാണ് ആദ്യമായിട്ട് അനുസ്മരണങ്ങളായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകമായിട്ട് അവിടെ ശ്രദ്ധയ്ക്ക് 11 മണിക്ക് അനുസ്മരണങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതായി ആവശ്യമായിരിക്കുന്നു. ദൈവവചനത്തിൽ നിന്നുള്ള ശുശ്രൂഷ നമുക്ക് അത്യാവശ്യമാണല്ലോ. അതിനായിട്ട് സണ്ണി തോമസ് ബ്രദർ അവർകൾ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സമയം കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. 11 മണിക്ക് തന്നെ എല്ലാ അനുസ്മരണകളും അവസാനിപ്പിച്ച് വചന ശുശ്രൂഷയും കഴിഞ്ഞ് കുടുംബത്തിൽപ്പെട്ട 1-2 പേരുടെ രണ്ടുങ്ങളുടെ മക്കളിലും മരുമക്കളിലും പെട്ടവരുടെ ചില അനുസ്മരണങ്ങളുടെ പറഞ്ഞ് ഇവിടെ നിന്ന് ഈ ശവശരീരം എടുക്കേണ്ടതായിരിക്കുന്നു. അതിനാൽ അനുസ്മരണങ്ങൾ പറയുന്നവർ 2 മിനിറ്റ് കൂടാതെ അനുസ്മരണങ്ങൾ പറയുക. മറ്റു സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാവുന്നതാണ്. അതിൽ ഉപരി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. 11 മണിക്ക് തന്നെ ഈ അനുസ്മരണം ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഓർപ്പിക്കുന്നത്. ആദ്യമായിട്ട് ആലപ്പുഴയിൽ നിന്നും കടന്നു വന്ന സി ഡി സെബാസ്റ്റ്യൻ സോഹൻ കടന്നു വന്ന ചില വാക്കുകൾ പറയും. അതിനെ തുടർന്ന് എസ് ജി ഗിൽബർട്ട്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ഹെൻറി സഹോദരൻ്റെ ദേഹവിയോഗത്തിൽ മാനസികമായും ശാരീരികമായും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിക്കും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സഹവിശ്വാസികൾക്കും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിരിക്കുന്ന ഏവർക്കും സർവകൃപാലുവായ ദൈവം സർവാശ്വാസവും നൽകി സമാധാനിപ്പിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രിയ സഹോദരൻ്റെ ഭവനത്തിൽ എനിക്ക്
വരേണ്ടതായിരിക്കുന്ന ഒരാവശ്യം ഉണ്ടായിരുന്നു. അന്ന് മുതലുള്ളതായിരിക്കുന്ന ഒരാത്മീയ ബന്ധം പ്രിയ സഹോദരനോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് അന്ന് മുതൽ അവരുടെ പ്രാർത്ഥനയും സഹകരണവും എനിക്കും പുന്നപ്രയിലുള്ളവർക്കും അനുഭവിക്കുവാനായിട്ട് രുചിച്ചറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ നിലയിൽ ബന്ധപ്പെടുവാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ AW സെബാസ്റ്റ്യൻ ഈ സ്ഥലത്ത് നിന്ന് വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനോട് ബന്ധപ്പെട്ട് ആണ് ആ വീട്ടിൽ ആദ്യമായിട്ട് വരികയും ഈ സഭയിലുള്ള ആനി എന്ന സഹോദരിയെ അവരുടെ വീട്ടിൽ വെച്ചാണ് കണ്ട് സഭയിലുള്ള സഹോദരനുമായിട്ട് വിവാഹം നടത്തുവാനായിട്ടിടയായത്. അതിനുശേഷവും സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞ AW ജാക്സൺ എന്ന് പറയുന്ന സഹോദരനും ഈ സഭയിൽ നിന്ന് വിവാഹം കഴിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ നിലയിൽ ഒരു അഭേദ്യമായ ബന്ധം ഈ ദൈവദാസനുമായിട്ട് എനിക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ അനുജൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ വളരെ സൗമ്യതയോടുകൂടെ ശാന്തതയോടുകൂടെ ഇടപെടുകയും ആ നിലയിൽ ഒരു ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ഒരു മാതൃകയായി സ്വീകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു മാന്യ വ്യക്തിയായിട്ട് തന്നെ എനിക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അന്ന് ഈ മണി ഓർഡർ അയക്കുന്ന സംവിധാനമുണ്ട്. ആ സമയത്ത് പലപ്പോഴും എനിക്ക് മണി ഓർഡർ അയച്ചു തന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും എനിക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മക്കളുടെ വിവാഹം രണ്ടുപേരുടെയും നടന്ന സമയത്തും വരുവാനും അതിൽ സംബന്ധിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഇവിടെ വെച്ച് നടന്നതായിരിക്കുന്ന ഒരു വിവാഹത്തിൽ വന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ടും ദൈവം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിച്ച് ദൈവദാസിനെ കാണണം എന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം AW ജാക്സൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളിനൊന്ന് വന്ന് കാണുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ശനിയാഴ്ച രാത്രിയിലാണ് എനിക്ക് തിരിച്ചെത്താൻ പറ്റിയത്, അതുകൊണ്ട് ഇവിടെ വരുവാനായിട്ട് കഴിഞ്ഞില്ല. രാവിലെ തന്നെ എനിക്ക് ഈ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കുവാൻ കഴിഞ്ഞത്. എങ്കിലും എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഈ വളരെ പ്രത്യാശയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് സേവിച്ചതുകൊണ്ട് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു മരണമാണ് തനിക്ക് ലഭിച്ചത്. താൻ കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഒരു ബൈബിളിലുള്ള ഒരു വചനഭാഗം മാത്രം വായിച്ച് ഞാൻ എൻ്റെ ആശംസ അനുശോചന സന്ദേശത്തിൽ നിന്ന് വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേൻ്റെതിനും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ജീവിച്ച നീതിമാനായ ഒരു വ്യക്തിയാണ് ഹാബേൽ എന്ന് പറയുന്നത്. ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് സാക്ഷ്യം ലഭിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെട്ടതിനു മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. 2 ദൈവഭൃത്യരെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഹാബേലിനെ കുറിച്ച്, ഹാനോക്കിനെ കുറിച്ച്. 1, മരിക്കുന്നതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ച ആൾ. 2, മരിച്ച ശേഷവും സാക്ഷ്യം പ്രാപിച്ച ആൾ. ആ നിലയിൽ ഹെൻറി സഹോദരനും ആ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്ക് മുൻപേ കടന്നുപോയിരിക്കുന്ന ഈ പ്രിയ സഹോദരനെ നമുക്കും കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ വരവിൽ നമുക്ക് തന്നോട് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കഴിയും. ഈ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.
അനുസ്മരണങ്ങൾ പറയുന്നവർ സമയം വളരെ കൃത്യമായിട്ട് പാലിക്കണമെന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. തുടർന്ന് എസ് ജി ഗിൽബർട്ട്, അത് കഴിഞ്ഞ് അനിലൻ സഹോദരൻ, ചില പേരുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അവരുടെ പേരുകളൊന്ന് വായിക്കുന്ന ഒരുങ്ങിയിരിക്കുന്നത് നല്ലതായിരിക്കും. എസ് ജി ഗിൽബർട്ട് കഴിഞ്ഞ് അനിലൻ സഹോദരൻ, എ ഡബ്ല്യു സെബാസ്റ്റ്യൻ ആലപ്പുഴ, ജോൺ പണിക്കർ ബ്രദർ, ക്ലീറ്റസ് ബ്രദർ. ആദ്യം ഇപ്പോൾ എസ് ജി ഗിൽബർട്ട്, തുടർന്ന് അനിലൻ സഹോദരൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ഹെൻറി ആംഗിളിനോടുള്ള ബന്ധത്തിൽ നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്കുണ്ട്. അതിനു മുന്നോടിയായിട്ട് ഒരു വേദഭാഗം ഈ സന്ദർഭത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 14:12. വെളിപ്പാട് പുസ്തകം 14:13. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രിയ ഹെൻറി ആംഗിളിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഏകദേശം 40-ലധികം വർഷം മുമ്പേ എനിക്ക് പരിചയം ഉള്ളതാണ്. ഈ ആംഗിളിനോടുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ ഈ സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ നാളു മുതൽ എനിക്ക് അടുത്ത ഒരു ഹൃദയ ബന്ധം പുലർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വേളി സഭയുടെ സ്ഥാപകന്മാരിൽ പ്രധാന ശില്പിയായിരുന്ന ഒരു വ്യക്തിയാണ് ഈ മാന്യദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം, അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭക്തി കാണിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, ഭക്തന്മാർ കുറവാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും പഠിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഒരു ഭക്തനായി അദ്ദേഹം ജീവിച്ചു. രണ്ടാമത്തെ കാര്യം ഓർക്കുവാൻ സാധിക്കുന്നത്, ഭാര്യയെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഭാര്യമാരെല്ലാവരും സ്നേഹിക്കുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു പടി കൂടെ അഗമ്യമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഭാര്യ ആൻറ്റി പലപ്പോഴും രോഗിയായിട്ട് തീർന്ന് ഈ അടുത്ത കാലം വരെ മറ്റാരും ഹെൽപ്പിനില്ലാതെ അങ്കിളാണ് ആ കാര്യങ്ങളൊക്കെയും ചെയ്തിരുന്നത്, അവരുടേതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തിരുന്നത്. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെ അങ്കിളിന് ഇത് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഇതൊരു ശുശ്രൂഷയായിട്ട് ഞാൻ കണക്കാക്കി അത് ചെയ്തു, എല്ലാവരും അത് പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം കോപിച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു, സൗമ്യതയുടെ ഒരാൾ രൂപമായിരുന്നു അദ്ദേഹം. നാലാമത് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, കുഞ്ഞുങ്ങളെ പ്രത്യേകം സ്നേഹിക്കുന്ന, അവർക്ക് സ്നേഹം വെറുതെ ഇങ്ങനെ പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് കാണും, കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കും, അവരെ കാണും, അവ കാണുമ്പോൾ അവർക്ക് അവരോട് സ്നേഹം പങ്കിടും. അങ്ങനെയുള്ളൊരു നല്ല ഒരു പിതൃഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് യാദൃശ്യമായിട്ട് എൻ്റെ മോള് കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു പർച്ചേസിങ്ങിന് പോയപ്പോൾ യാദൃശ്യമായിട്ട് ഹെൻറി എങ്കിൽ പാളയത്ത് വെച്ച് കണ്ടു. അന്നും എൻ്റെ മോളയിൽ ഒരു മിഠായിയും കൊടുത്തിട്ട് ഒരു 100 രൂപ മോളെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടു. അതുപോലുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. മറ്റൊരു കാര്യം, ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ദൈവവേലയോടുള്ള ബന്ധത്തിൽ തങ്ങളാൽ ആവോളം തന്നെക്കാൾ കഴിവുള്ള നിലയിൽ കഴിവിൻ്റെ അപ്പുറമായി സഹായിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഈ നാട്ടിൽ എല്ലാവരുടെയും ഒരു കണ്ണുരുണ്ണിയായിരുന്നു പ്രിയാങ്കൾ. വാസ്തവത്തിൽ അവരുടെ നാട്ടിൽ കണ്ണുരുണ്ണിയായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പ്രിയ കന്ദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നാട്ടിൽ എല്ലാ മേഖലകളിലുള്ള ആളുകളോടുള്ള ബന്ധത്തിലും ഒരു കണ്ണുരുണ്ണിയായിരുന്നു. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, അദ്ദേഹം ഒരു നല്ല സഭാമൂപ്പനായിരുന്നു. നമുക്കറിയാം സഭാമൂപ്പന്മാർ ധാരാളമുണ്ട്, എന്നാൽ ഒരു മൂപ്പൻ്റെ മാക്സിമം ക്വാളിറ്റീസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവോളം ഉള്ള ഒരു നല്ല സഭാമൂപ്പനായിരുന്നു. പ്രിയമുള്ളവരെ, ഒടുവിൽ വായിച്ച വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിൽ ജനിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ മരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവവചനം ശുശ്രൂഷിക്കാൻ സഹോദരന്മാരുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.
അത് കഴിഞ്ഞ് എ ഡബ്ല്യു സെബാസ്റ്റ്യൻ. കർത്താവിൻ്റെ ദാസൻ കെൻഡി സാറിനെ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ പറയുന്നതിന് അനുവദിച്ച മിനിറ്റുകളുടെ കുറവ് സമ്മതിക്കുന്നില്ല. ഏതാണ്ട് 25 വർഷങ്ങൾ കൊണ്ടുള്ള ആത്മീയ ബന്ധവും പരിചയവും ഈ കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് ഉണ്ട്. തന്നെ മനസ്സിലാക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇട വന്നിട്ടുണ്ട്. എങ്കിലും രണ്ട് വാക്കുകൾ മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. എബേസിനെ കുറിച്ച് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്, എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു എന്നാണ്. ഈ കർത്താവിൻ്റെ ദാസൻ വളരെ മാന്യതയുള്ള ഒരു വിശ്വാസ ജീവിതവും ശുശ്രൂഷാ ജീവിതവും നയിച്ചു. അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സന്തോഷിക്കുന്നു. മാത്രമല്ല, താനൊരു വിശ്വസ്തനായിരുന്നു. അത് കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. താൻ ഏറ്റവും വിശ്വസ്തത കർത്താവിനോടുള്ള ബന്ധത്തിലാണ് പുലർത്തിയത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ജീവിക്കുന്ന കാലം മുഴുവനും അങ്ങേക്കായി ജീവിക്കും. നമ്മളിൽ പലരും ഒക്കെ അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നു ചിലരെങ്കിലും ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ താൻ ജീവിച്ച കാലം മുഴുവനും അന്ത്യശ്വാസം പോകുന്നതുവരെ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കർത്താവിനോട് ചെയ്ത ഉടമ്പടി പൂർണ്ണമായ വിശ്വസ്തതയോടുകൂടെ പാലിക്കുവാനും ഇടയാട്ടി തീർന്നു. ഇനിയും നാം കേട്ടതുപോലെ നിത്യതയുടെ തീരത്ത് അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മാതൃകകൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ച് കടന്നുപോയിരിക്കുമ്പോൾ അത് പിൻപറ്റുവാൻ എല്ലാവർക്കും വേണ്ടുന്ന കൃപ ലഭിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവർക്കും ആശ്വാസം ദൈവം പകരട്ടെ. ഒട്ടും കണ്ണോ നീരില്ലാത്ത വീട്ടിൽ ഓട്ടം തികച്ചു നമക്കരെ നാട്ടിൽ ഒട്ടും കണ്ണോ നീരില്ലാത്ത വീട്ടിൽ ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനൊരു വാക്യം ആദ്യമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുളവാക്കുന്ന ഒരു സമയമാണ്. കാരണം മരണം എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണെങ്കിൽ തന്നെയും പ്രിയ അങ്കലെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ തികച്ചു എന്ന് സുവർണമായി പറയുവാൻ കഴിയുന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ദേവനാമത്തിനു വേണ്ടി ഈ സഭയോട് ബന്ധപ്പെട്ടും സുവിശേഷന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിന്നൊരു പിതാവാണ് എന്ന് പറയുന്നതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞിട്ട് അങ്ങനെ 6 ആഴ്ച ഞാനിവിടെ വരികയും പ്രിയ അങ്കിളിനെ കാണുവാനായിട്ട് അല്പനേരം സംസാരിക്കുവാനൊക്കെയും ഇടയായി തുടങ്ങി. അപ്പോഴൊക്കെയും തൻ്റെ ശാരീരികമായിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ചല്ല താൻ എന്നോട് സംസാരിക്കുവാനിടയായി. ഞാനും എൻ്റെ അനുജൻ എടപ്പള്ളി ആക്ഷനുമായിട്ടാണ് അവിടെ പോയത്. അപ്പോഴൊക്കെ പറയുന്നതും ചോദിക്കുന്നതും ശുശ്രൂഷ എങ്ങനെയുണ്ട്, ദേവവേല എവിടെ എങ്ങനെയായി, ദേവവേലയ്ക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ആധികാരികമായി ചോദിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ഇടയായിരുന്നു.
ആ നിലയിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. നേരത്തെ സിഡി സുഭാഷൻ പറഞ്ഞതുപോലെ 2 വർഷത്തിന് മുമ്പുള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളത്. കാരണം ഇവിടെ ഉള്ള ആനിയെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായത് മുതൽ ഒരു മകനെന്ന നിലയിൽനേക്കാൾ ഉപരിയായി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എന്നെ കാണുകയും ആ നിലയിലുള്ള അയക്കുന്ന സഹകരണവും അതേപോലെ തന്നെ തന്നാൽ കഴിയുന്നതും തൻ്റെ മക്കളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും താൻ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ആഗ്രഹം പഠിപ്പിച്ചിട്ടുള്ളൊരു അംഗമാണ്. ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ഞാൻ വായിച്ചയക്കുന്ന ഭേദഭാഗത്ത് വന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷ തികച്ചു. ഒരു സക്കിരയെക്കുറിച്ചാണ് പറയുന്നെങ്കിൽ തന്നെയും പ്രിയപിതാവ് ആ ശുശ്രൂഷ തികച്ചു. താൻ പ്രിയം വെച്ച കർത്താവെങ്കിൽ താൻ പ്രിയം വെച്ച വീട്ടിലേക്ക് യാത്രയാകുവാനായിട്ടിടയായിത്തീർന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ ആൻ്റിയെയും കുഞ്ഞുങ്ങളെയും ബന്ധുത്തിനാദികളെയും ദൈവം സർവകൃപാലുവായ ദൈവം സകലവിധമായിക്കുന്ന ആശ്വാസത്താലും നടത്തുകയും കൂടുതൽ കൃപ പ്രാപിപ്പാൻ ഈ പിതാവ് വെച്ച മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവനാമത്തിനായി നിലനിൽക്കുവാൻ ദൈവരെ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാടക്കൽ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് ജോൺ പണിക്കർ സഹോദരനും അത് കഴിഞ്ഞ് ക്ലീറ്റ സഹോദരനും ചില വാക്കുകൾ പറയുന്നതാണ്. സമയം കൃത്യമായിട്ട് അത് പാലിക്കണം. ഇനിയും 20 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് അനുസ്മരണത്തിനായിട്ട് ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അവസരം എനിക്ക് ലഭിച്ചതിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ഹെൻറിയെക്കുറിച്ച് പറഞ്ഞാൽ 1993 മുതൽ എനിക്ക് പ്രിയപ്പെട്ടവനെ പരിചയപ്പെടാൻ സാധിച്ചു. ഒരു തികഞ്ഞ ആത്മീയനും എല്ലാ വിധത്തിലും നമുക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കുന്ന വിധത്തിൽ നല്ല ഒരു ഭക്തനുമായി താൻ ജീവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ അല്പം പോലും അതിശോക്തിയില്ല. ദൈവം അങ്ങനെ ഒരു ഭക്തനായ മനുഷ്യനായി ജീവിക്കാൻ പ്രിയപ്പെട്ടവന് ഭാഗ്യം നൽകി. അതുപോലെ ആ വിധത്തിലുള്ളൊരു കുടുംബജീവിതം നയിപ്പാൻ, സഭാ പരിപാലനവും സഭാജീവിതവും നയിപ്പാൻ ഭാഗ്യം നൽകി. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയാണ്, മരിച്ചത് ഒരു ലാഭമാണ്. വിട്ടുപിരിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ക്രിസ്തുവിനോടെ കൂടെ. ഇന്ന് മഹത്വത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ, ഈ ധന്യജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കി അവിടുന്ന് നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം എന്ന് നമുക്ക് പറയാം. ഇന്ന് മാനുഷിക നിലയിൽ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും മണ്ണന്തല സഭയുടെയും ദുഃഖം ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ദുഃഖത്തോടൊപ്പം ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ തീരാത്ത നിത്യതയിലേക്കും സന്തോഷത്തിലേക്കും നിത്യാനന്ദത്തിലേക്കും പ്രിയപ്പെട്ടവൻ പ്രവേശിച്ചിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ ഹൃദയാംഗമായിട്ട് സ്തുതിക്കുന്നു. പുനർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രദർ ട്രീറ്റസ്, അത് കഴിഞ്ഞ് പാസ്റ്റർ റെജി വകയാർ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിത്യജീവൻ്റെ അവകാശി ആകണം എന്നാണ് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇരുന്ന ദൈവം മനുഷ്യാവതാരത്തെ ഈ ഭൂമിയിൽ വരികയും
നമ്മുടെ പാപപരിഹാരത്തിനായി കൽവരിക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ത്യൻ ജീവിക്കുകയും ചെയ്യുന്നത്. കർത്താവിൽ പ്രിയം വെച്ചിരുന്ന ഹെൻറി ബ്രദർ ആ ഈ വിലയേറിയ വിശ്വാസത്തിലേക്ക് വരുവാനും ആ കുടുംബത്തെയും മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിച്ചു. ജീവിച്ചപ്പോൾ ഒരു മാതൃകാ പുരുഷനായി ജീവിച്ചതായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, എന്നോട് ഞങ്ങളോടുള്ള ബന്ധത്തിൽ 1981 മുതൽ ഈ പ്രിയ സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾക്ക് അറിയുവാനും പരസ്പരം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും ദൈവം കൃപ നൽകി. അതുമാത്രമല്ല, വെളി സഭയോടുള്ള ബന്ധത്തിലും സ്നേഹിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും മാനിച്ചും മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകി. എനിക്ക് പറയാനുള്ളത്, ഒരു മാതൃകാ സഹോദരൻ കർത്താവ് യേശു ക്രിസ്തു പത്രോസിനെഴുതിയ ലേഖനത്തിൽ പറയുന്നത് അവൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ പ്രിയദാസൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ സഭയ്ക്കും കുടുംബത്തിനും അതുമാത്രമല്ല മറ്റുള്ള വിശ്വാസികൾക്കും ഒരു മാതൃകാ പുരുഷനായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വളരെ സൗമ്യനായിരുന്നു. അതുമാത്രമല്ല, മറ്റുള്ളവരെ ദൈവജനം പഠിപ്പിക്കുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ സഹോദരനെ ഈ വേർപാടിൽ ഞങ്ങൾ സഭയായി ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഈ സഹോദരൻ സഹോദരൻ്റെ ഇളയ സഹോദരൻ ഹെൻറി ബ്രദറും മണി സഹോദരിയും കുറച്ച് നാളുകൾ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു. ആ ഹെൻറി ബ്രദറിൻ്റെ വേർപാടിലും വളരെ ദുഃഖം ഞാൻ അനുഭവിച്ചതായിരുന്നു. അവർ വളരെ കുറച്ച് നാളുകൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് വളരെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുവാൻ ദൈവം കൃപ നൽകി. അതുപോലെ ഈ സഹോദരനും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് നാം പലപ്പോഴും മരിച്ചതിന് ശേഷമാണ് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള കുദാശകളൊക്കെ ചെയ്യുന്നത്. എന്നാൽ പ്രിയ സഹോദരൻ കർത്താവ് തൻ്റെ പ്രിയ ഭവനത്തിൽ ചേർത്തുകൊണ്ട് പ്രത്യാശയോടെ കടന്നു പോകുവാൻ സാധിച്ചു. ഇപ്പോൾ ബോഡി മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രത്യാശയോടെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ പ്രിയ ഭവനത്തിൽ കർത്താവ് ഒരുക്കിയ ഭവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് നമുക്കിവിടെ ദുഃഖമുണ്ട് എങ്കിലും ആ സഹോദരനുള്ള വേർപാടിൽ നമുക്ക് വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും ഒരു സന്തോഷമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശയില്ലാത്തവർ ഇതിലേക്ക് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അടുത്ത പാസ്റ്റർ റിജി അവറുകളാണ്. അത് പ്രിയ ഹെൻറിയങ്കിളിൻ്റെ അനുജൻ്റെ ഭാര്യ മേബിൾ ചേച്ചി ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ ജേക്കബ് സാമുവൽ മലയും കീഴിന്ന് കടന്നു വന്നിട്ടുള്ള ജേക്കബ് സാമുവൽ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആ വാത്സല്യ പ്രിയ പിതാവിനെക്കുറിച്ച് ദൈവദാസന്മാർ വളരെ ശക്തമായി നമ്മോട് തൻ്റെ സേവനങ്ങളെയും ഒക്കെ കുറിച്ച് ഇവിടെ പറയുവാൻ്റെ ഗുണമിടയായി തീർന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞവർ ഊന്നി പറയുവാനിടയായിത്തീർന്നു. തനൊരു ഭക്തൻ തന്നെ ആയിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു. മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു, പേശു വളരെ സൗമ്യനായിരുന്നുവെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പേശലോ, ഒരു ഭക്തനായി ജീവിച്ച് ഒരു ഭക്തനായി ഈ ഭൂമിയിൽ തൻ നല്ല ഒരു മരണം തൻ്റെ ജീവിതത്തിൽ ദൈവം ദാനമായി കൊടുക്കുവാൻ ഗുണമിടയായി തീർന്നു. കർത്താവ് തനിക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾ ഒക്കെ വളരെ ഭക്തിയോടെ ആ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല നിലയിൽ ഇവിടെയുള്ള ദൈവസഭയ്ക്ക് ഒക്കെ അനുഗ്രഹമായ നിലയിൽ ആ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ദൈവം ആമേൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ആമേൻ. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചൊരു നിർവചനം നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നു, പ്രേസലോ, മനുഷ്യൻ ആമേൻ, മരണം ഏത് മനുഷ്യനെയും ഹൃദയത്തെയും തകർക്കുന്ന ഒന്നാണ്, പ്രേസലോ. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയുടേതാകുന്ന ഒരനുഭവമാകുന്നു. പേശലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നാല് പടികളുണ്ട്. ഒന്ന് അവൻ്റെ ജനനം, രണ്ട് അവൻ്റെ വളർച്ച, മൂന്ന് അവൻ്റെ മരണം, നാല് അവൻ്റെ നിത്യത. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ വാത്സല്യ പ്രിയ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. താൻ ഈ ഭൂമിയുടെ പരപ്പിൽ താൻ ഓടിയതും താൻ അധ്വാനിച്ചതും കർത്താവിൻ്റെ വാക്തിത്വമാകുന്ന കിരീടം പ്രാപിക്കുവാൻ ആ വളരെ പ്രത്യാശയോടെ തൻ ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. വാത്സല്യ പിതാവിനെക്കുറിച്ച് പ്രിയ അച്ഛൻ്റെ പിതാവിൻ്റെ അനിയനായിരിക്കും, അനിയൻ്റെ ഭാര്യ പ്രിയ മേവിൾമാമ കർത്താവിൻ്റെ ദാസി പലപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ആ പ്രിയ പിതാവിൻ വളരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെയും ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഒക്കെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒക്കെ ആമെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ട പിതാവിൻ്റെ ആമേൽ മരണത്തിൽ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ വകയാർ സഭയുടെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ആമേ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അവരോടൊപ്പം ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവമായ കർത്താവ് എല്ലാ വിധത്തിലും എല്ലാ നിലകളിലും ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ഇതിൻ്റെ മേൽഘടകത്തോട് പ്രത്യേകമായ നന്ദി അറിയിക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അഭിചാരിതമായ നിലയിലാണ് ഞാൻ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ സഹോദരനെ ഞങ്ങൾക്ക് വളരെ ദീർഘ വർഷങ്ങളായിട്ട് അറിയുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരനുമായിട്ട് ഞാൻ വളരെ അടുത്ത് പെരുമാറിയിട്ടില്ലെങ്കിലും എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ സീസാമുൽ വളരെ അവരടുത്ത് പെരുമാറുവാനും അന്യനും വിവിധ ശുശ്രൂഷകളിലെ പങ്കാളികളായി തീരുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രിയ സഹോദരൻ ശ്രീചിത്രയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരിക്കൽ എൻ്റെ കൊച്ചമ്മ എൻ്റെ മദറിൻ്റെ അരുതി അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് പ്രിയ കർത്തദാസൻ വളരെ സഹായം ആയിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയുവാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാവിയെ തീരുമാനിച്ചിരിക്കുന്ന, നമ്മുടെ ഈ ഭൂമിയിലെ സമയത്തെ നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാം ചന്തമായിട്ടും ഉചിതമായിട്ടും ചെയ്യുന്ന കർത്താവാണല്ലോ. പ്രിയ സഹോദരനെ ദൈവസേനയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അത് നിമിത്തം ദുഃഖിതരായിരിക്കുന്ന സഹോദരിയും കുഞ്ഞുങ്ങളുമുണ്ട്. അവർ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ നാമ കേട്ടുകൊണ്ടിരുന്ന പോലെ ഭാഗ്യകരമായ ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വീണ്ടും കാണാമെന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തെ പകരുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ്. നമ്മെ വിട്ടുപോയി ശാരീരികമായിട്ട് താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും തീർച്ചയായിട്ടും ആത്മീയമായിട്ട് വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ആ നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കമുള്ളവരായി ജീവിക്കാം. ഈ നിലയിൽ എനിക്കും കുടുംബമായിട്ട് സംബന്ധിപ്പാൻ്റെ കൊണ്ട് ദൈവമിടയാക്കത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ മലയിൻ്റെ അസംബ്ലിയുടെ കണ്ടലൻസും അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബിനു തോമസ് അവർകൾ, അത് കഴിഞ്ഞാൽ എം സി ജോൺ പേരൂർക്കട. ബിനു തോമസ് ശ്രീചിത്രയെ പ്രതിനിധീകരിച്ച് ചില വാക്കുകൾ പറയുന്നതാണ്. അത് കഴിഞ്ഞാൽ എം സി ജോൺ പേരൂർക്കട. ദൈവത്തിന് സ്തുതി. ഞാൻ ചിത്രയിൽ വരുന്ന സമയം 2000-ലാണ്. അന്ന് തൊട്ട് സാറുമായിട്ട് വളരെ അടുത്ത റിലേഷനുള്ള ഒരാളാണ് ഞാൻ. എനിക്കും ഞാൻ എൻ്റെ ഫാമിലി അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങളുടെ ഓരോ പേഴ്സണൽ കാര്യത്തിലുൾപ്പെടെ സാറ് വളരെ ആത്മീയമായും ദൈവികമായുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നു വളർത്തിയവരാണ് ഞങ്ങൾ. ശരിക്കും സാറിൻ്റെ മക്കളെപ്പോലെയോ അതുപോലെ കണ്ടിട്ടാണ് സാറ് ഞങ്ങളോടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സാറാണ് വേർപെട്ടു പോയത്. ഈ അവസാനത്തെ ചെക്കപ്പിനവിടെ വന്നപ്പോഴും സാറിനറിയാം സാറിൻ്റെ എത്രത്തോളമാണ് സാറിൻ്റെ ഗുരുതരാവസ്ഥയെന്ന് സാറിന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതെല്ലാം ടെസ്റ്റെല്ലാം കണ്ട് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം സാറെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ബിനു കുഴപ്പമൊന്നുമില്ല. സാറ് പറഞ്ഞു, മീൻസ് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, അങ്ങ് പോട്ടെ, പോണ എത്രയും അങ്ങ് പോട്ടെ, വളരെ ഇതായിട്ട് പോട്ടെ എന്ന് വളരെ പുഞ്ചിരിയോടുകൂടിയാണ് സാറിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ടും സാർ അതിനോട് പ്രതികരിക്കുന്നത്. ഇപ്പോഴും ആ പുഞ്ചിരിയോടുകൂടിയാണ് സാറിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ മാഡം ഉണ്ട്, ഭുവനേശ്വരി മാഡം ഉണ്ട്. മാഡത്തിനറിയാം, വന്ന ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് സാർ എപ്പോഴും ഒരേ മൂഡിലാണ്. എപ്പോഴും ആ ആത്മീയ സന്തോഷത്തിൻ്റെ മൂഡിലാണ് സാറിനെ നമുക്ക് കാണാൻ സാധിക്കുക. അതൊക്കെ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന
ആത്മീയ നിറവാണ് അതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നമ്മളിൽ നിന്ന് വേർപിരിച്ച് പോയിരിക്കുന്നത്. നമ്മൾ ശരിക്കും സന്തോഷിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റികൾ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ എടുക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വ്യക്തിപരമായ പേരിലും ചിത്രയുടെ പേരിലും ഭുവന സിനിമാടത്തിൻ്റെ ഭുവന സിനിമാടമായിരുന്നു ഞങ്ങളുടെ എച്ച്ഒഡി ആ സമയത്ത്, ഭുവന സിനിമാടത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ അനസേഷ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പേരിലും ശ്രീചിത്ര ഹോസ്പിറ്റലിൻ്റെ പേരിലും അനുശോചനം അറിയിക്കുന്നു. താങ്ക് യു. ദൈവത്തിന് നന്ദി. മണ്ണിലുറങ്ങും വിശുദ്ധ ഗണങ്ങൾ വിണ്ണിൽ ചേരും അക്ഷയരായി, മണ്ണിലുറങ്ങും വിശുദ്ധ ഗണങ്ങൾ വിണ്ണിൽ ചേരും അക്ഷയരായി, കണ്ണിമയ്ക്കും നൊടിയിടയിൽ നാം പറന്നുയരും തൻ സന്നിധിയിൽ, കണ്ണിമയ്ക്കും നൊടിയിടയിൽ നാം പറന്നുയരും തൻ സന്നിധിയിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. എൻ്റെ സഹോദരനെ വളരെ ദീർഘവർഷം എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. ഞങ്ങൾ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൻ്റെ അടുത്തായതുകൊണ്ട് പിതാവിനെയും അനിയനെയും ഞാൻ നിരന്തരമായിട്ട് കാണാറുണ്ടായിരുന്നു. അവരൊക്കെയും ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നു. ഈ സഹോദരനും ഈ സഭയിലേക്ക് കടന്നു വരുവാൻ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യം നമുക്കറിയാൻ കഴിയുന്നതാണ്. മറക്കുവാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ നാം കേട്ടതുപോലെ എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടിയ ഒരു വ്യക്തിത്വം ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ പലപ്പോഴും ഈ ഹോളിലേക്ക് കടന്നു വരുവാനും ഭവനത്തിലൊക്കെ പോകുവാനൊക്കെയും സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും തൻ്റെ മുഖത്ത് വളരെ പുഞ്ചിരിയോടുകൂടെ വളരെ പ്രത്യാശയോടുകൂടെ തനിത്ര വലിയ ഒരു കഠിന രോഗിയാണെന്നുള്ളൊരു ഭാവം തനിക്ക് കണ്ടില്ല. അത് തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യാശ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുവാൻ കഴിയും. നമുക്കറിയാം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ വെളിപ്പെടുത്തുന്ന ഒരു സത്യം നമുക്ക് കാണുവാൻ കഴിയും. അതെ, ആ അതിലൊരു വാക്യം നമുക്ക് പ്രത്യേകിച്ച് കാണുവാൻ കഴിയും. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും എന്ന് നമുക്കൊരു വാക്ക് അവിടെ കാണുവാൻ കഴിയും. ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കുമായി ഉണരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യവർഗത്തെ എനിക്ക് തോന്നുന്നു രണ്ടായിട്ട് അവിടെ തിരിക്കുക. ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ആദ്യത്തെ പട്ടികയിൽ നമുക്കറിയാം വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ മക്കൾ നിദ്ര കൊണ്ടിട്ടുള്ള മരിച്ചിട്ടുള്ള ആദാമിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ശേഷിക്കുന്ന നാളുകളിൽ മരിക്കുന്ന വിശുദ്ധന്മാർ തീർച്ചയായിട്ടും അവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൻ്റെ പട്ടികയിൽ പെടുന്നവരാണ്. മറ്റ് ഒരു കൂട്ടർ രണ്ടാമത്തെ പട്ടികയിലേക്കും മാറ്റപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയും. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തന്ന പ്രത്യാശയുടെ ആ നങ്കൂരം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ്. കാര്യം ഒരു മരിച്ച പിതാക്കന്മാർ മരിച്ചു, അങ്ങനെയുള്ളവരൊക്കെ മരിച്ച് പൊടിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു പുനരുദ്ധാരണം കൊടുക്കുവാൻ കർത്താവ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കർത്താവിൻ്റെ ദാസൻ തീർച്ചയായിട്ടും ആ പുനരുദ്ധാനത്തിൽ പങ്കാളിയായിത്തീരും, ഉയർത്തി നിൽക്കും എന്നൊരു ഉറപ്പും വിശ്വാസം ആ അങ്ങനെയുള്ള ഒരു കൂട്ടം വിശ്വാസികൾക്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ മറുവശത്ത് ചിലർ നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഒരു കൂട്ടർ നിത്യജീവന് പോകുമ്പോൾ മറു കൂട്ടർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരും എന്ന് കാണുവാൻ കഴിയും. ഒരു കൂട്ടർ അങ്ങനെ മാറ്റപ്പെടും എന്നുള്ള സത്യം വേദപുസ്തകത്തിൽ ദാനിയേൽ ആ മർമ്മം അത് പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് വെളിപ്പെടുവാൻ അതിന് സമയം അടുത്തിരിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിലെ പ്രഭ പോലെയും അതേ നീതിയിലേക്ക് നടത്തുന്നവർ
അനേകർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും ശോഭിക്കുമെന്ന് ഈ വാക്ക് അവിടെ പറഞ്ഞുകൊണ്ടാണ് ദാനിയൽ അവിടെ അവസാനിപ്പിക്കുന്നത്. ഈ കർത്താവിൻ്റെ ദാസൻ ആ നിലയിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അനേകരെ ആ നിത്യതയിലേക്ക് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ നക്ഷത്രങ്ങൾ മേലെ ശോഭിച്ച് ശോഭിച്ച് നിത്യത മുഴുവനും വാഴുമെന്നൊരു പ്രത്യാശയുണ്ട്. അങ്ങനെയുള്ള അനേകർ ഇവിടെയുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ അത് ഏത് നിലയിലാണ് എടുക്കുന്നത്, എങ്ങനെയും എടുക്കാം. പക്ഷേ ഈ ദേവദാസനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊരു കടപ്പാടുണ്ടാകുന്ന നിലയിൽ ഈ കർത്താവിൻ്റെ ദാസിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായിട്ടും മാത്രമല്ല പേരുടെ സഭയും ആ നിലയിൽ ബാധ്യസ്ഥരാണെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാം ഇപ്പോൾ കേട്ടതുപോലെ പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രമണ്ഡലത്തെ നക്ഷത്രത്തെ പോലെ ശോഭിക്കും. ഏറ്റവും അനുയോജ്യമായ ഒരു വാക്യം തന്നെയാണ്. ഈ ദേശത്തിലെ നിരവധി പേര് നീതിയിലേക്ക് നയിച്ചിട്ടുണ്ട്. പലരും വെളി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് കടന്നു വന്നിട്ടില്ല എങ്കിലും ഈ ദേശത്ത് അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. അടുത്ത ഒരു അനുശോചനത്തോടു കൂടെ ഈ അനുശോചനം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ധാരാളം പേർ പറയുവാനായിട്ടുണ്ട്, തന്നെ കുറിച്ച് പറയുവാൻ അവസരം കൊടുത്താൽ ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ട് ധാരാളം പേർക്കുണ്ട്. എന്നാൽ നമ്മുടെ സമയപരിമിതി അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് മറ്റുള്ളവർ ക്ഷമിക്കുക. വിശേഷാൽ കുന്നുകുടിയിലുള്ള വർഗീസ് ജോൺ അവർകളെ ഇപ്പോൾ നാം പ്രത്യേകമായിട്ട് താൻ അവിടെ ബഹറിലാണ് ഇപ്പോൾ, അവിടെ നിന്ന് വിളിച്ചിരുന്നു, തൻ്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വർഗീസ് ജോൺ അവർകൾ ഈ സഭയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം, സ്നാനമാകട്ടെ മറ്റെന്തുമാകട്ടെ, വിളിച്ചാൽ വളരെ വളരെ സന്തോഷപൂർവ്വം കടന്നു വരുന്നു എന്ന് മാത്രമല്ല, ബൈബിൾ ക്ലാസ്സുകൾ പ്രത്യേകമായിട്ട് എടുക്കുവാൻ, വല്ലപ്പോഴുമൊക്കെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഒക്കെ വളരെ ഉത്സാഹിയായിരുന്ന പ്രിയദാസനാണ്. ആ ദാസൻ അവിടെ നിന്ന് വിളിച്ച് തൻ്റെതായ ആ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ ഹെൻറി എങ്കിളിൻ്റെ ഇളയ മരുമകനായ അനീഷിൻ്റെ പിതാവ് തോമസ് അവർകൾ ചില വാക്കുകൾ പറയുന്നതാണ്. കുടുംബത്തിലും ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളോടുകൂടെ അനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുകയും തുടർന്ന് ഒരു പാട്ടിൻ്റെ ഒരു ശീൽ പാടിയതിനു ശേഷം സണ്ണി തോമസ് അവർകൾ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രിയമകൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഡാഡി തിരുവനന്തപുരത്തെ പപ്പ നമ്മളെ വിട്ട് കടന്നുപോയി. എനിക്കിന്നലെ ഞങ്ങളുടെ സഭയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ആ മെസ്സേജ് പോലും പിന്നെ എനിക്ക് പറയാനുള്ളതായ ആ ഒരു ശക്തി ഇല്ലാത്തവനാട്ടെ ഞാൻ തീരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ സഹോദരനെ കുറിച്ച് നമ്മൾ ഓർത്തതുപോലെ പ്രിയപ്പെട്ടവൻ എല്ലാ നിലയിലും സൗമ്യനായ ഒരു വ്യക്തി, ഭക്തനായ ഒരു വ്യക്തി, കുടുംബത്തിലുള്ള ഭാര്യയെയും മക്കളെയും സ്നേഹിക്കേണ്ടതിൽ ഉപരി സ്നേഹിച്ച് വളർത്തി, പത്യോപദേശത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി ആ നിലയിലൊക്കെ അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു നമ്മുടെ പ്രിയ സഹോദരനെന്ന് ഞാൻ ഓർപ്പിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ എനിക്കത് പറയാതിരിക്കുക നിവർത്തിയില്ല. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർക്കുന്നത് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് സമയത്തെ ചുരുക്കം കൊണ്ട്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ മോൻ്റെ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് ലിസയും ഞങ്ങൾ രണ്ടുപേരും കൂടി, അതായത് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ താൻ ചെയ്ത ഒരു കാര്യം ഒന്ന് പറയാതിരുന്നാൽ അത് തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. താൻ ആ ലഗേജ് എല്ലാം മേടിച്ച് അവിടെ വെച്ചിട്ട് ആ ബെഞ്ചിലോട്ട് ഞങ്ങളെ മൂന്ന് പേരെ ഇരുത്തിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് താൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ വാക്കുകൾ ഒന്നൊന്നായിട്ട് പറയാൻ തക്കണം. ഇനി നിവർത്തിയില്ല. താൻ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം,
ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രിയ സഹോദരിക്ക് സുഖമില്ല എന്നറിഞ്ഞ് വന്നപ്പോൾ അത് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പലരും അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത്. അവിടെ കോൺട്രിബ്യൂഷൻ വന്ന ചില ആൾക്കാരോട് താൻ ദൈവവചനം പറഞ്ഞ് രക്ഷയെക്കുറിച്ച് പറഞ്ഞ് അവരെ അതിലേക്ക് ആകർഷിക്കത്തക്ക നിലയിൽ ദൈവവചനം പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചാൽ, തനിക്ക് പുറത്തുപോയി പ്രവർത്തിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൻ്റെ ഭവനത്തിൽ വരുന്നവരോടുകൂടി അതേ ദൈവവചനം പങ്കിട്ടു, അതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അതേ തീമത്തിയോസിന് ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് താൻ തന്നെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയാകുന്ന കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ തക്കണം സാധിക്കും, നമ്മുടെ പ്രിയ സഹോദരൻ അതെ ഈ കഴിഞ്ഞ ദിവസം തൻ്റെ ഈ ലോകത്തിൻ്റെ അധ്വാനം തികച്ച ശേഷം നമ്മൾ മുമ്പേ കേട്ടത് വെളിപാട് പുസ്തകം 13:14 വാക്യത്തിൽ കേട്ടതുപോലെ അത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാർ. നമ്മുടെ പ്രിയ സഹോദരാനിലേ ഭാഗ്യവാൻ, തൻ്റെ പ്രവൃത്തി താൻ തികച്ചു, താൻ ദൈവം കൊടുത്ത പ്രവൃത്തിയെ പൂർണ്ണമായിട്ട് തികച്ചു. നമുക്ക് കാണാൻ തക്കാൻ സാധിക്കും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി പോയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പോയിരിക്കുന്നത്? അതാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്. നീതിയുടെ കിരീടം തനിക്കായി വെച്ചിരിക്കുകയാണ്. ആ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ അധ്വാനം, ഈ ലോകത്തിൻ്റെ ഓട്ടം തികച്ചിട്ട് മറുകരയിലേക്ക് പോയിരിക്കുന്ന ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സ്വാതന്ത്ര്യം ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ തക്കണം സാധിക്കും, ആ പ്രിയ പൗലോസിന് മാത്രമല്ല, ഈ നമ്മുടെ പ്രിയ സഹോദരന് മാത്രമല്ല, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രാപിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു. അവൻ്റെ പ്രത്യക്ഷതയെ പ്രിയം വെക്കുന്ന ഏവർക്കും ലഭിക്കാൻ പോകുന്ന ആ വലിയ കിരീടം, ആ മഹത്ത കിരീടം നമുക്ക് ഓരോരുത്തരും ലഭിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ എനിക്ക് മുമ്പേ പറഞ്ഞ സഹോദരൻ പറഞ്ഞ ആ വാക്യം ഞാൻ വീട്ടിൽ പറഞ്ഞ വാക്യമാണ്, നമുക്ക് കാണാൻ തക്കണം സാധിക്കും, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും. അതുകൊണ്ട് ഒരു കാര്യം പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ട്, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ അതേ ആദ്യത്തെ ബന്ധുവാണ് ആ നിലയിൽ എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടും വളരെ സന്തോഷത്തോടും കൂടി പറയാൻ സാധിക്കും, എൻ്റെ പ്രിയ സഹോദരൻ താൻ അതേ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം വളരെ ചുരുക്കമാണ്, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നിശ്ചയമായിട്ടും ദൈവം ആ നിലയിൽ പ്രിയപ്പെട്ടവൻ ഞാൻ അനുഗ്രഹിച്ചതുപോലെ വരും ദിവസങ്ങളിൽ നമുക്കും കർത്താവിൻ്റെ വേലയെ വർദ്ധിച്ചു വരാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. 118 പാട്ടിൻ്റെ ആദ്യത്തെ രണ്ട് ചാൻസുകൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്ത്. മണ്ണിൽ ഉറങ്ങിയിടുന്ന വിശുദ്ധിമാന്മാർ കാക്കളം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്ന് വാനിൽ വീർക്കും. ഈ പാട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഇരിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം ചെയ്ത് ആരും അലക്ഷ്യമായിട്ടിരിക്കുന്ന ഇരുന്നില്ല. ഇതുവരെ വളരെ കീൻ ഡിസയർ ആയിട്ടിരുന്നതിൽ വളരെ നന്ദി പറയുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങളും കൂടെ അപ്രകാരം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഗാനം ആലപിച്ചതിന് ശേഷം പ്രിയ ദേവദാസൻ വചനത്തിലും ശുശ്രൂഷിക്കും. തുടർന്ന് കുടുംബത്തിലെ അനീഷ്, ലിൻഡ, ലിസ അവർക്ക് ചില വാക്കുകൾ പറയുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നും ഓർപ്പിക്കുന്നു. കർത്താവു താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവു താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഗളനാദം കേൾക്കുന്ന മാ
പാറയിൽ മണ്ണിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഗളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വായിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തു വായിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ ജീവനോടി പൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമെന്ന നേരത്തിൽ ജീവനോടി പൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമെന്ന നേരത്തിൽ ഗീതസ്വരത്തോടും ആർപ്പോടും കൂടെ ഗീതസ്വരത്തോടും ആർപ്പോടും കൂടെ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂത തുല്യരായി വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂത തുല്യരായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം ഉദ്ധരിക്കും. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമിക്കുന്നതിനിടയിൽ അടുത്ത വാക്ക് നാം എല്ലാവരും രൂപാന്തരപ്പെടും. അനുഗ്രഹീതമായൊരു സംസ്കാര ശുശ്രൂഷയുടെ മധ്യേ നാം ആയിരിക്കുന്നു. നാം വളരെ സ്നേഹിക്കുകയും നമ്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തീയ ജീവിത സ്വഭാവ സവിശേഷതകളിൽ ഉന്നതമായ മൂല്യം ഉയർത്തിപ്പിടിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ് നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവനുമായി 1980-കളിൽ മുതലുള്ള പരിചയം. ഞാനൊരു കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് എൻ്റെ പിതാവ് വേളി സഭയിലെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ഇവിടെയുള്ള തൻ്റെ പിതാവും തന്നോടൊന്നിച്ചൊക്കെ മറ്റുള്ള സഹോദരന്മാരുമായി സ്നേഹബന്ധം പുലർത്തുന്ന ആ സന്ദർഭത്തിൽ ഞാനും കൂടെ കടന്നു വന്ന രംഗങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. ഉന്നതമായ മൂല്യങ്ങൾ ഒരു മാതൃകാ പുരുഷൻ എന്നുള്ള നിലയിൽ താൻ കാഴ്ചവെക്കുകയും വാസ്തവത്തിൽ അനുഗ്രഹീതമായൊരു ജീവിതത്തിൽ ആ ജീവിതം താൻ കാഴ്ചവെച്ച് നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നു. തൻ്റെ പ്രിയ പത്നിയാണ് രോഗാതുരയായി ഭവനത്തിൽ വിശ്രമിച്ചത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ചില പല പ്രാവശ്യവും കടന്നു വരുവാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം താൻ തൻ്റെ പ്രിയ സഹധർമ്മിണിയെ ശുശ്രൂഷിക്കുന്ന ഒരു മാതൃകാ ഭർത്താവായി കാണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താൻ ഇത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്ന് ആ വിധത്തിൽ അറിഞ്ഞില്ല. തിരക്കുകൾ കാരണം ചില നാളുകളിലെ വിവരങ്ങൾ അത്രത്തോളം ലഭിച്ചില്ല. കഴിഞ്ഞ ബുധനാഴ്ച ആലപ്പുഴയിൽ ഒരു സംസ്കാര ശുശ്രൂഷ വേളയിൽ തന്നെയായിരുന്നപ്പോഴാണ് ജാക്സൺ ബ്രദറിനെയും സെബാസ്റ്റ്യൻ ബ്രദറിനെയൊക്കെ അവിടെ കണ്ടപ്പോൾ ഞാൻ യാദൃച്ഛ്യമായിട്ട് ചോദിച്ചു, ഹെൻറി സഹോദരൻ എങ്ങനെ ഇരിക്കുന്നു, സഹോദരിക്ക് എങ്ങനെ ഇരിക്കുന്നു? അവർ സഹോദരിക്ക് ഇപ്പോൾ ഭേദമാണ്, പ്രിയ സഹോദരൻ ഒരല്പം ക്ഷീണാവസ്ഥയിലാണ്. എന്നാൽ ഈ ഇന്നലെ വരെ എനിക്കൊരല്പം തിരക്കുള്ളത് കൊണ്ട് അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് പ്രിയപ്പെട്ടവനെ കാണണമെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവഹിതം ഈ വിധത്തിലായിരുന്നു. നമുക്ക് വായിച്ച വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വന്ന് 10-15 നിമിഷങ്ങൾക്കുള്ളിലുള്ള ഹ്രസ്വമായ ഒരു സന്ദേശം അത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളാണ് മരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത അവസ്ഥയെക്കുറിച്ച് ആധികാരികമായി പ്രസ്താവിക്കുന്നത്. ലോക സാഹിത്യത്തിൽ ഒരു പുസ്തകം പോലും മരണശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് ആധികാരികമായി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഊഹാപോഹങ്ങളോ മറ്റുള്ള സങ്കല്പങ്ങളോ ആയിരിക്കും അതിലെല്ലാം ഉള്ളത്. എന്നാൽ മരണശേഷം എന്ത് സംഭവിക്കുന്നുവെന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് അത് ഏറ്റവും സുദീർഘമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ തൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലാണ്. അത് വളരെ സവിസ്തരമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ വായിച്ച 51-ാം വാക്യത്തിലെ 1-2 കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഇതൊരു മർമ്മമാണ്.
വിശ്വാസി ഉയർക്കുമെന്നുള്ളത് ഒരു മർമ്മമാണ്, മനുഷ്യൻ ഉയർക്കുമെന്നുള്ളത് മർമ്മമാണ്. അതായത് മറയ്ക്കപ്പെട്ട ഒരു രഹസ്യം അതിപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. മറനീക്കപ്പെട്ട ആത്മീക സത്യം. ബൈബിളിൽ പല വാക്കുകൾ മർമ്മമായിട്ട് പറയുന്നുണ്ട്, സഭയെ സംബന്ധിച്ച് മർമ്മമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസിയുടെ പുനരുത്ഥാനം ഇതുവരെയും അത് മറയായിരുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ ആ മറ നീക്കുവാൻ പോകുന്നു, ആ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുവാൻ പോകുന്നു. മരിക്കുന്ന ഒരാൾ ഉയർക്കുമെന്നുള്ളത് വൈദ്യശാസ്ത്രം അംഗീകരിക്കുകയില്ല, ലോകത്തിലെ ശാസ്ത്ര പ്രഭുക്കന്മാരാരും അത് അംഗീകരിക്കുകയില്ല. ഇവിടെയാണ് ദൈവാത്മാവ് പറയുന്നത്, ഞാനൊരു രഹസ്യം മാറ്റുവാൻ പോകുന്നു, രഹസ്യം വെളിപ്പെടുത്തുവാൻ പോകുന്നു, ഞാനൊരു മർമ്മം. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത്, വിശ്വാസിയുടെ ഉയർപ്പെന്ന് പറയുന്നത് മറന്നീക്കപ്പെട്ട ഒരാത്മീക സത്യമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും ഉദ്ദേശിച്ചല്ല ആ വാക്യം. പകരം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന വിശ്വാസികളെ, ദൈവമക്കളെ മാത്രമാണ് ആ എല്ലാവരിലും അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ഉയർക്കും അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അതൊടുവിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസം കണ്ടെത്താത്തവർ ഉയർക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അന്നവർ വിചാരിക്കും ഞങ്ങൾ ഉയർക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നെന്ന്, ഞങ്ങൾ ഉയർക്കാതിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നുവെന്ന്. ഇന്ന് യേശു ക്രിസ്തുവിലുള്ള സൗജന്യമായ രക്ഷ, അവൻ്റെ ക്രൂശുഭരണത്തിന് സ്വായത്തമാക്കുവാനുള്ള സുവിശേഷത്തിൻ്റെ സുവാർത്തയുടെ ആഹ്വാനം നൽകിയിട്ടും അത് തിരസ്കരിക്കുന്നവർ, അവരും ഉയർക്കുമെന്ന്. പക്ഷെ അവർ പറയും, അന്നവർ വിചാരിക്കും ഞങ്ങൾ ഉയർക്കാതിരുന്നുവെങ്കിൽ നല്ലതായിരുന്നുവെന്ന്. വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധി നാളിൽ അങ്ങനെയുള്ളവർ വിചാരിക്കും. ഇന്ന് പ്രിയ ഹെൻറി സൗറിനെ സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്നവരിൽ ഒരാൾ പോലും അങ്ങനെ പറയുവാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നിങ്ങളും തന്നോടുകൂടെയുള്ള ആത്മീക ജീവനിൽ പങ്കാളികളാണ്. അതിനാണ് ഈ വചന ശുശ്രൂഷയും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലാതെ തൻ്റെ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യുവാനില്ല. അത് താൻ തന്നെ തൻ്റെ ജീവിതകാലത്ത് വളരെ വ്യക്തമായി ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ പറയുന്ന നാം എല്ലാവരും, അത് വിശ്വാസികളാണ്. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ചിലർ നിദ്ര കൊണ്ടേ മതിയാകുള്ളൂ, ചിലർ മരണത്തോടുകൂടെ വേർപെട്ടേ മതിയാകുള്ളൂ. മരണമെന്നുള്ള വാക്കല്ല വാസ്തവത്തിൽ വിശ്വാസികളുടെ മരണത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിദ്ര എന്നുള്ള വാക്ക്. നമുക്കറിയാം, താൽക്കാലികമായ ഒരു ഉറക്കം, തട്ടി വിളിച്ചാൽ എഴുന്നേൽക്കുന്ന ഒരു ഉറക്കം മാത്രമാണ് പ്രിയ ദൈവദാസന്റേത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ചിലർ നിദ്ര കൊണ്ടേ മതിയാകുള്ളൂ. ദൈവത്തിന് പ്രസാദമായി ആ നിദ്ര കൊണ്ടവരിൽ ഹെൻറി സൗറിനെ ആക്കുവാൻ തക്കവണ്ണം അവിടെ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ രണ്ടു കൂട്ടരാണുള്ളത്. ഒരു സ്ഥാനത്ത് നിദ്രയിലേക്ക് പ്രവേശിച്ച പ്രിയ ഹെൻറി ബ്രദർ, മറുഭാഗത്ത് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ, വിശ്വാസികൾ, സാക്ഷികളുടെ ഒരു സമൂഹവും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അടുത്തത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ ചിലർ നിദ്ര കൊണ്ടേ മതിയാകുള്ളൂ. അടുത്ത വാക്ക്, എല്ലാവരും പക്ഷെ രൂപാന്തരപ്പെടും. അതായത് ദൈവമക്കൾ എല്ലാവരും രൂപാന്തരപ്പെടും. അതിൽ നിദ്ര കൊണ്ടവരെന്നുള്ള വ്യത്യാസമില്ല, ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ എന്നുള്ള വ്യത്യാസമില്ല. ഇവിടെ ജീവനോട് ശേഷിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അവസാന ഭാഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം രൂപാന്തരപ്പെടും, നാം രൂപാന്തരപ്പെടും. ജീവനോട് ശേഷിക്കുന്ന വിശ്വാസികൾ, യേശു ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയ ദൈവമക്കൾ, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ജീവനുണ്ട്. കർത്താവിൻ്റെ വരവ് എന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ വരവിൻ്റെ ഇടയ്ക്കൽ ചിലപ്പോൾ നാം നിദ്ര കൊണ്ടവരുടെ പട്ടികയിലാകാം, അല്ലെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരുടെ പട്ടികയിലാകാം. പക്ഷേ വിശ്വാസികൾ ഓർക്കുക, ദൈവമക്കൾ ഓർക്കുക, നാം രൂപാന്തരപ്പെടും. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. നാം രൂപാന്തരപ്പെടേണ്ടവരാണെന്നുള്ള ചിന്ത ജീവനോട് ശേഷിക്കുന്ന വിശ്വാസികൾക്കുണ്ടാകണം. പരീക്ഷ നേരിടുമ്പോൾ ചിന്തിക്കുക, നാം രൂപാന്തരപ്പെടേണ്ടവരാകുന്നു. പ്രലോഭനങ്ങളുടെ മധ്യ ചിന്തിക്കുക, നാം രൂപാന്തരപ്പെടേണ്ടതാകുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നേരിടുമ്പോൾ ചിന്തിക്കുക, നാം രൂപാന്തരപ്പെടേണ്ടവരാകുന്നു. കാരണം നമ്മിൽ വെളിപ്പെടുവാൻ ഒരു തേജസ്സുണ്ട്. നാം രൂപാന്തരപ്പെടുവാൻ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാകുന്നു എന്നുള്ള ചിന്ത ഒരു വിശ്വാസിയെ ഭരിക്കുന്നുവെങ്കിൽ ഭയത്തോടും വിറയലോടും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രത്യാശയോടുകൂടെ നാം ജീവിക്കും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്.
ലോകം അതിനുള്ളിലേക്ക് നമ്മെ ആകർഷിക്കുവാൻ വലിക്കുമ്പോൾ ആകർഷിക്കുമ്പോൾ ചിന്തിക്കുക, നാം രൂപാന്തരപ്പെടേണ്ടവരാണ്. ഭൂമിക്കൊരു ഗുരുത്വാകർഷണ നിയമമുണ്ട്, അത് തന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും ആകർഷിക്കും. ഇങ്ങനെയാണ് ഈ വിശ്വാസികളും ഈ ലോകത്തിലായിരിക്കുന്നത്. ലോകം, ജഡം, പിശാച് നമ്മളെ ആകർഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കുക, ഇവിടെ പറയുന്ന വേദഭാഗം, നാം രൂപാന്തരപ്പെടേണ്ടവരാണ്, നാം ആ മാറ്റത്തിന് വിധേയരാണ്, ആ അനുഗ്രഹം നൽകിയിരിക്കുന്ന ദൈവത്തോട് നാം വിശ്വസ്തത പുലർത്തേണ്ടത് ആകുന്നു. നോക്ക്, അവിടെ രൂപാന്തരത്തിന്റെ രണ്ട് പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. പറയുന്നത് പെട്ടെന്നാണ് അവിടെ കുറിച്ചിരിക്കുന്ന വാക്ക്. പെട്ടെന്ന്, പെട്ടെന്ന് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒരു വാക്കാണ്. എപ്പോഴാണ് ആ പെട്ടെന്ന് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു തന്റെ ജനത്തെ ചേർക്കുവാനായി വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ആദ്യം മരിച്ച വിശുദ്ധന്മാർ, ഈ നിമിഷം വരെ ഹെൻറി സോർ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ, ആദ്യം കല്ലറയിൽ നിന്ന് അവർ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അവിടെയും ഒരു വാക്ക് ശേഷിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നാം രൂപാന്തരപ്പെടേണ്ടവരാണെന്നുള്ള ചിന്തയിൽ തന്നെ ചിന്തിക്കുക. ഇപ്പോൾ കർത്താവ് വന്നാൽ ഹെൻറി സഹോദരൻ ഉയർക്കും. കല്ലറയിലുള്ള വിശുദ്ധന്മാർ, തൻ്റെ മാതാപിതാക്കൾ, അവര് വിശ്വാസത്തിലുള്ളവർ, അവരെല്ലാവരും തീർച്ചയായിട്ടും ഉയർക്കും. മറ്റുള്ള പ്രിയപ്പെട്ടവരും വിശ്വാസത്തിൽ നിന്ന് ആയിരിക്കുമ്പോൾ തന്നെ കടന്നുപോയ പല പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുയർക്കും, പിന്നീട് ജീവനോട് ശേഷിക്കുന്നവർ. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ശ്രദ്ധേയം, പെട്ടെന്ന്. പെട്ടെന്ന് അത് അപ്രതീക്ഷിതമായിരിക്കും. നാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ വരവ്. നാം പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ വരവ്. നാം പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ. നാം ആ പ്രസംഗം കേൾക്കുന്നവരാണ്. യേശു ക്രിസ്തു രണ്ടാമതും വരും, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ആ പാട്ട് പാടി കേൾപ്പിച്ചു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ വരും. അതാണ് ഇവിടെ പറയുന്ന അന്ത്യകാഹളം. ആ ഗംഭീരനാഥത്തോടുകൂടെ വരുമെന്നുള്ള പാട്ട് തന്നെ കർത്താവിന്റെ ദാസൻ ഇവിടെ പാടി കേൾപ്പിച്ചു. പക്ഷേ നാം മനസ്സിലാക്കുക, അത് അപ്രതീക്ഷിതമായിരിക്കുമെന്നാണ് പറയുന്നത്. എന്താണോ നാം പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നത്, എന്താണോ നാം പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും. പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുമെന്ന് എത്ര ആധികാരികമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അപ്രതീക്ഷിതമായ ഒരു അനുഭവമായിരിക്കും ക്രിസ്തുവിന്റെ വരവ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണിമിക്കുന്നതിനിടയിൽ ഒരു സെക്കൻഡ് നൂറായിട്ട് വിഭജിച്ചാൽ അതിൻ്റെ ഒരു അംശമെന്നാണ് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ അതിൻ്റെ വ്യാഖ്യാനം. അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലപ്പുറമാണ്. കണ്ണിമിക്കുന്നതിനിടയിൽ അതിവേഗം അത് സംഭവിക്കും. ഒരു മുന്നറിയിപ്പും ഉണ്ടാകുകയില്ല. ചിലർ വിചാരിക്കും ഒരു ഷോർട്ട് നോട്ടീസ് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. ഒരു ആ ഷോർട്ട് നോട്ടീസാണ് ഇങ്ങനെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം. ഒരു ഷോർട്ട് നോട്ടീസ് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒരുങ്ങുമായിരുന്നു, കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കുമായിരുന്നു, കുറച്ചുകൂടെ കർത്താവിന്റെ വേലയിൽ ഞാൻ ഏർപ്പെടുമായിരുന്നു. എത്ര പേർ എന്ന് ആഗ്രഹിക്കും. പക്ഷേ അന്ന് പിന്നീട് സമയം കിട്ടുകയില്ല, ഒരു ഷോർട്ട് നോട്ടീസും കിട്ടുകയില്ല, ഒരു മുന്നറിയിപ്പും ഉണ്ടാകുകയില്ല. ചിലർ ആഗ്രഹിക്കും അതിനൊരു മുന്നറിയിപ്പ് കിട്ടണമെന്ന്. എന്നാൽ പിന്നീട് നമ്മെ ക്രമീകരിക്കാൻ കഴിയുകയില്ല എന്ന് ജീവനോട് ശേഷിക്കുന്നവർ, രൂപാന്തരത്തിന് അർഹരായവർ ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ ആത്മിക സത്യമായിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് പിന്നൊരു സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ഓരോ വിശുദ്ധൻ്റെയും മരണം ജീവനോട് ശേഷിക്കുന്ന ഒരു വിശ്വാസിക്ക് പറയുന്ന പ്രബോധനം എന്ന് പറയുന്നത്, നാം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണമെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണം, ആ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണം. അതുകൊണ്ട് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അടുത്ത വാക്ക്, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ, ആ കാഹളം, ഒരു കാഹളം ധ്വനിക്കും, അത് അന്ത്യകാഹളനാദമായിരിക്കും. ഇപ്പോൾ സുവിശേഷത്തിൻ്റെ കാഹളമാണ് നാം ഉയർത്തുന്നത്, തിരുപ്പോരാട്ടത്തിൻ്റെ കാഹളമാണ് നാം ഉയർത്തുന്നത്. എന്നാൽ അന്ത്യകാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ മറ്റു കാഹളങ്ങളെല്ലാം ആ സെക്കൻഡിൽ നിൽക്കും. അതിനാണ് അത് അന്ത്യകാഹളം എന്ന് പറയുന്നത്. അത് ഒടുവിലത്തെ കാഹളമായിരിക്കും. ഇന്ന് വാസ്തവത്തിൽ ഇവിടെയുള്ള അനുശോചനങ്ങളിൽ ഈ വചന ശുശ്രൂഷയിലെല്ലാം നിങ്ങൾ കേൾക്കുന്ന ഒരു കാഹളത്തിന്റെ ശബ്ദമുണ്ട്. അത് അന്ത്യകാഹളമല്ല, അത് സുവിശേഷത്തിന്റെ കാഹളമാണ്, ആ ആഹ്വാനമാണ്. അതിനാണ് കാഹളം എന്ന് പറയുന്നത്. ആ ശബ്ദമാണ് കടന്നു വരിക, കടന്നു വരിക. ദൈവദാസന്മാർ കർത്താവിനെ സ്വീകരിച്ച ഭാഗ്യപദവിയിലേക്ക് ദൈവമക്കളായി തീരുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവമക്കളായി ഭാഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക്, പ്രത്യാശയിലേക്ക് മാറുക, അതാണ് ഈ കാഹളം. എന്നാൽ അന്ത്യകാഹളം ധ്വനിച്ചാൽ അതാണ് അവസാനത്തെ കാഹളം.
പിന്നെ സുവിശേഷത്തിന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല, സുവിശേഷത്തിന്റെ ആഹ്വാനം ആരും കേൾക്കുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കിൽ കൃപയുടെ വാതിൽ അടയുവാൻ പോകുന്നു, എന്നേക്കുമായി അടയുവാൻ പോകുന്നു. അത് ഏറ്റവും ഒടുവിലത്തെ ഒരു കാഹളമായിരിക്കും. സുവിശേഷത്തിന്റെ വാതിൽ അടയും, തിരുപോരാട്ടമും അവിടെ അവസാനിക്കും. ആ കാഹളം നാദഭേദം കാണിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വിശ്വാസികളും ആ കാഹളം തിരിച്ചറിയുകയില്ല. യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരാൾ പോലും ആ കാഹളം തിരിച്ചറിയുകയില്ല. മരിച്ച വിശുദ്ധൻ തിരിച്ചറിയും, പക്ഷെ ജീവനോടിരിക്കുന്ന അവിശ്വാസ്യത തിരിച്ചറിയുകയില്ല. അതാണ് വചനം വളരെ വ്യക്തമായിട്ട് എത്രയോ സൂക്ഷ്മമായിട്ടാണ് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇതുവരെ ആയിരുന്ന രഹസ്യം ഞാനിതാ മാറ്റുവാൻ പോകുന്നു. ദൈവാത്മാവ് അപ്പോസ്തലിലൂടെ ശക്തമായിട്ട് പറയുന്നത് ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജീവനോട് ശേഷിക്കുന്നവർ അന്ത്യകാലം തിരിച്ചറിയുകയില്ല. അവിശ്വാസികൾ ആദ്യം തിരിച്ചറിയുന്നത് മരിച്ച വിശുദ്ധന്മാർ പോലും തിരിച്ചറിയും. ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ അത് തിരിച്ചറിയും, പക്ഷെ അവിശ്വാസികൾ അത് തിരിച്ചറിയുകയില്ല. അത് ആ കാഹളം നാദഭേദം കാണിക്കും. അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി അവന്റെ വിലപ്പെട്ട രക്തത്തിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ പാപം കഴുകി ശുദ്ധീകരിച്ച തങ്ങളുടെ അങ്കി നിർമ്മലമായി സൂക്ഷിച്ചവർ ആ ശബ്ദം തിരിച്ചറിയും. വാസ്തവത്തിൽ മരണം നേടുന്ന വിശ്വാസി വാസ്തവത്തിൽ താൽക്കാലികമാണ്, എന്നാൽ ഉയർക്കുന്നത് അക്ഷയരായിട്ട് ഉയർക്കുമെന്നാണ്. ക്ഷയത്തോടുകൂടെ ദ്രവത്വമുള്ളൊരു ശരീരത്തോടുകൂടെയാണ് നാം ഈ ശരീരം സംസ്കരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത്, അവിടെ ഞാൻ വായിച്ചത്, അക്ഷയരായി ഉയർക്കും അന്ത്യകാഹളനാദത്തിങ്കൽ. ഞാനതിൻ്റെ അത്യാവശ്യമുള്ള രണ്ട് മൂന്ന് വാക്കുകൾ സ്പർശിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നിതൊരു മർമ്മമാണ്. നാം എല്ലാവരും നിദ്രകൊള്ളുകയിൽ, എന്നാൽ ചില വിശുദ്ധന്മാർ നിദ്രകൊള്ളും. അവർ ദ്രവത്വത്തിലേക്ക് നീങ്ങും, പക്ഷെ അവർ ഉയർക്കുമ്പോൾ, അന്ത്യകാഹളനാദത്തിങ്കിൽ ഉയർക്കുമ്പോൾ ഹെൻറി സഹോദരൻ ആ ശബ്ദം തിരിച്ചറിയും. വാസ്തവത്തിൽ ഇന്ന് ഈ മൊബൈൽ മോർച്ചറിയിലാണെങ്കിലും ഈ നിമിഷം ക്രിസ്തു വരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ആ ശബ്ദം തിരിച്ചറിയുവാൻ പോകുന്നു. ഇവിടെയുള്ള ദൈവജനം ആ ശബ്ദം തിരിച്ചറിയുവാൻ പോകുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരനെ സ്നേഹിക്കുന്ന, ഇതുവരെയും രക്ഷയുടെ നിർണയത്തിലേക്ക് കടന്നു വരാത്ത, യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി ഇതുവരെയും സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നു എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ശബ്ദം തിരിച്ചറിയുകയില്ല. ആ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ സുവിശേഷത്തിൻ്റെ ആഹ്വാനം ശ്രദ്ധിക്കണം, ക്രൂശിൻ്റെ ആഹ്വാനം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാം രൂപാന്തരപ്പെടേണ്ടവരാകുന്നു. രണ്ട് പ്രാവശ്യം ആ സൂചന നൽകുന്നുണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിലും ആ രൂപാന്തരം ഉണ്ടാകണം. മരണസമയത്തും മരണത്തിന് ശേഷവും ജീവനോട് ശേഷിക്കുമ്പോൾ, ക്രിസ്തു വരുമ്പോൾ ആ രൂപാന്തരം ഉണ്ടാകും. ഇതാണ് മർമ്മം. വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ കുറിച്ചുള്ള മർമ്മം ഇതാണ്, രഹസ്യം ഇതാണ്. ഇന്ന് ഇത് കേട്ടിട്ടുള്ളവർ, ഈ വാക്കുകൾ പത്തോ പന്ത്രണ്ടോ നിമിഷമാണ് നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ആത്മാവിനെ സംബന്ധിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു ആത്മാവിനെ സംബന്ധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ചിന്തകളാണ് കുരുന്നലേഖനത്തിൽ നാം വായിക്കുന്നത്. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അന്ത്യകാഹളനാദം കേൾക്കുവാൻ നിങ്ങൾക്കാകുമോ? അതിനുള്ള യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്. അതിൻ്റെ യോഗ്യത നമുക്കല്ല, ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലായിത്തീരുമ്പോൾ നാം അവനിലൂടെ ആ യോഗ്യരായിത്തീരും. ഇന്ന് തന്നെ യേശു ക്രിസ്തുവിനെ കർത്താവും സ്വന്തരിഷ്ഠാവുമായി സ്വീകരിച്ച് ദൈവമകനാകുക, ദൈവമകളാകുക, രക്ഷയുടെ നിശ്ചയം പ്രാപിക്കുക. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെയും പ്രിയ സഹോദരിയും മക്കളെയും, അതുപോലെ തന്നെ ദൈവസഭയും വേളിയിലുള്ള ദൈവസഭയും സഹോദരന്മാരെയും ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും ദൈവം ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ സമാധാനത്താലും നിയന്ത്രണത്താലും നടത്തി വരും കാലങ്ങളിൽ വാസ്തവത്തിൽ പ്രിയ സഹോദരനെ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ യാത്രയിപ്പ് നടത്താം. ദൈവീ വചനങ്ങളാൽ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. കാഹളം മുഴങ്ങും മരിച്ചോരുയർക്കും, കാഹളം മുഴങ്ങും മരിച്ചോരുയർക്കും, മരണവും മാറിന ജീവനിൽ വാഴും. കാഹളം മുഴങ്ങും മരിച്ചോരുയർക്കും, മരണവും മാറിന ജീവനിൽ വാഴും. അഴിയുമെന്തേകം പുഴുതിന്നാലും, അഴിയുമെന്തേകം പുഴുതിന്നാലും, അഴിയാമകത്വത്തിൽ തേജസിൽ വാഴും. അഴിയാമകത്വത്തിൽ തേജസിൽ വാഴും. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുര്
ദുരിതങ്ങളകിലം തീർത്തിടുവാൻ വരുമൊരു ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ പാടിയ പാട്ട് പ്രിയ ഹെൻറി എങ്കിളിന് വളരെ ഹൃദ്യമായ പാട്ടാണ്. ഒരു കൺവെൻഷന് പോയപ്പോൾ ആ പാട്ട് ഞങ്ങൾ പാടുകയുണ്ട്, ഞാനും ജേസൻ ബ്രദറും ഒക്കെ. ആ പാട്ട് വളരെയധികം ആസ്വദിച്ച പ്രിയ കർത്തൃദാസൻ അടുത്തൊരു കൺവെൻഷന് പോയപ്പോൾ പറഞ്ഞെങ്കിൽ ഈ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടണേ. വീട്ടിൽ വരുമ്പോഴും ഈ സഭയിൽ വരുമ്പോഴും ഒക്കെയും താൻ വളരെയധികം കേൾക്കുവാൻ ആഗ്രഹിച്ച ഒരു പാട്ടാണ്, വരും ഒരു നാൾ പ്രാണപ്രിയൻ. ദുരിതങ്ങൾ അഖിലവും തീർത്തിടുവാൻ ഇനി ഒരു ദുരിതവും നമുക്കിനി ഉണ്ടാകുകയില്ലല്ലോ. ആ പാട്ടും നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനവും ഹൃദ്യമായി നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, അതിൽ എല്ലാവരും പങ്കുണ്ടാകുവാൻ തക്കവണ്ണം ഇവിടെയാകട്ടെ. ഇപ്പോൾ ഹെൻറി അങ്കിളുടെ മൂത്ത മകളായ ലിൻഡ ചില വാക്കുകൾ പറയും. അതിനെ തുടർന്ന് ഇളയ മരുമകൻ അനീഷ് ചില വാക്കുകൾ പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ചില പ്രസ്താവനകൾ നടത്തി കൃതജ്ഞതയും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. ലിൻഡയെ അതിനായിട്ട് ക്ഷണിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. പപ്പായോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ടാണ് ഇത്രയും പേര് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ പരിചയം കാണത്തില്ല, എന്നാലും പപ്പായ്ക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. പപ്പ ഇടപെടുന്ന ഓരോ വ്യക്തികളോടും വളരെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെയായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത്. പപ്പായ്ക്ക് ഒരു ഡബിൾ ഫേസ് ഇല്ലായിരുന്നു. പപ്പ എപ്പോഴും തൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതായിരുന്നു മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നത്. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ഒരു പപ്പായാണ് ഞങ്ങളിനി മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. പപ്പ ഈ പപ്പായുടെ മക്കളായിട്ട് ജനിക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. പലപ്പോഴും ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെയും ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളോട് പറയുമായിരുന്നു, ലിൻഡ ലിസ നിങ്ങളുടെ പപ്പ എത്രയോ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ മമ്മിയും. അപ്പോൾ അവരുടെ ശിക്ഷണത്തിൽ വളരുവാൻ ദൈവഭയത്തിലൊക്കെയും വളരുവാൻ ഞങ്ങളെ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ആത്മീയ കാര്യങ്ങളിൽ ഒരു മുടക്കവും വരുത്തുവാൻ പപ്പ അനുവദിക്കുമായിരുന്നില്ല. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഉറക്കമൊക്കെ തൂങ്ങി ബെഡിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രെയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ബെഡിലിരുന്ന് കർത്താവിനോട് ആദ്യം സംസാരിക്കണമെന്നുള്ളത് പപ്പായ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് കുടുംബമായിട്ട് പപ്പ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു. 7 മണിയാകുമ്പോഴ് വീട്ടിൽ നിന്ന് പലപ്പോഴും ഇറങ്ങും, ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ആയതുകൊണ്ട്. എന്നാൽ അതിന് മുൻപ് തന്നെ ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കിയതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പലപ്പോഴും ഞങ്ങളവിടെ പായിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവും, എന്നാൽ പപ്പായ്ക്കത് വളരെ നിർബന്ധമായിരുന്നു ഞങ്ങൾ അവിടെ വന്നിരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നുള്ളത്. അതുപോലെ സഭായോഗങ്ങളൊന്നും മുടക്കിയിട്ടില്ല. തൻ്റെ കഴിവിൻ്റെ പരമാവധി കഴിയുന്ന സമയങ്ങളിലൊക്കെയും സഭയിൽ കടന്നു വരുവാനും അതുപോലെ ഭവനയോഗങ്ങളൊക്കെയും കടന്നു വരുവാനും പപ്പ വളരെയധികം വ്യഗ്രത കാണിച്ചിരുന്നു. ഇവൻ ആ മരിക്കുന്നവരെ തലേദിവസവും കൊച്ചുപ്പായുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ അവരും പ്രതീക്ഷിച്ചിരുന്നില്ല പപ്പ വരുമെന്ന്, കാരണം കുറച്ച് 2-3 മാസങ്ങളായിട്ട് അധികം ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പപ്പ അവിടെ കടന്നു വന്ന് എല്ലാവർക്കും വളരെ സന്തോഷമായി. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഈ വാർത്തയാണ് എല്ലാവരും കേൾക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും അതൊരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പപ്പ ഒരു ദിവസം മരിക്കുമെന്നറിയാം, എന്നാൽ ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശാരീരികമായിട്ട് പ്രയാസത്തിലായിരിക്കുന്ന മമ്മിയുടെ കാര്യങ്ങളൊക്കെയും പപ്പയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ മമ്മിക്കതിപ്പോൾ ഒരു തീരാ നഷ്ടമാണ്. എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. പപ്പ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നാലും ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നു, അവിടെ ദൂതന്മാരോടൊപ്പം സന്തോഷിക്കുന്നു എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുപോലെ ദൈവം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ. നമ്മൾ ഒക്കെ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെയും പ്ലാൻ ചെയ്യും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും ഒക്കെ വളരെ വിചിത്രമാണ്. അതിൽ കൂടെയൊക്കെയും നമ്മളെ ദൈവം അതൊക്കെയും അനുവദിക്കും. എന്നാൽ അതിലൊക്കെയും നമുക്ക് കടന്നു പോകാനുള്ള ശക്തിയും ബലവും ദൈവം തരും. പിന്നെ പപ്പായെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വീട്ടിൽ വരുന്ന ഞങ്ങളുടെ ഭവനം ഒരു തുറന്ന ഭവനമായിരുന്നു. ഞങ്ങളുടെ എക്സാം ആണെങ്കിലും മമ്മിക്ക് വയ്യായെങ്കിലും അതൊന്നും പപ്പായ്ക്കൊരു പ്രശ്നമല്ല. ആര് വന്നാലും അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും അതിപ്പോൾ സഭയിലുള്ളവരാകട്ടെ പപ്പായുടെ ജോലി മേഖലയിലുള്ളവരാകട്ടെ ഈ വേളിയിലുള്ള ആരുമാകട്ടെ താഴ്ന്നവരാണെന്നോ ഉയർന്നവരാണെന്നോ ഒന്നും പപ്പ നോക്കാറില്ല. ആര് വന്നാലും ഞങ്ങളുടെ ഭവനം ഒരു തുറന്ന ഭവനമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെയും ഞങ്ങളെ പഠിപ്പിച്ചത് പപ്പായാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഞങ്ങൾ എന്തുമാത്രം പപ്പായെ മിസ് ചെയ്യുന്നുള്ളത്. ഞാനും എൻ്റെ സിസ്റ്ററും എന്താവശ്യമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് പപ്പായാണ്. പപ്പായോട് പറഞ്ഞാൽ പപ്പ അതെങ്ങനെ ചെയ്യണം, പപ്പ വെറുതെ പറയുകയില്ല, അതിൻ്റെ പിന്നിലൊരു പ്രാർത്ഥനയുണ്ടാവും. പ്രാർത്ഥിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുമുള്ളത് പപ്പ പറഞ്ഞു തരുമായിരുന്നു. 20 വർഷത്തിന് മുൻപ് ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞു. അന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നൊക്കെയും ഡോക്ടർമാർ വിധി എഴുതിയതാണ്. എന്നാൽ പപ്പായ്ക്ക് ദൈവം ഒരു ജീവിതം കൂടെ കൊടുത്തു എന്ന് വേണം പറയാൻ. എന്നാൽ ആ 20 വർഷം പപ്പായ്ക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പായോട് ചോദിച്ചു, പപ്പ ഇനി എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പപ്പ പറഞ്ഞത്, എനിക്കിനി ആത്മീയമായിട്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടണം. തിരുവനന്തപുരത്ത് ഒത്തിരി സഭകളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഇനിയും കർത്താവിനെ കുറിച്ച് അറിയാത്ത അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് മമ്മി സിക്കായത്. എന്നാൽ പപ്പ അതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്ത് പപ്പ അതൊക്കെയും ഭംഗിയായിട്ട് ചെയ്തു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പപ്പായ്ക്ക് കൊടുത്ത 2-ാമത്തെ ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പപ്പായെ വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഡിവിച്ചാനെൻ്റെ കണ്ടോളൻസസ് അറിയിക്കുന്നു. അതുപോലെ മൈലപ്ര മൂലേക്കോണിൽ ഫാമിലിയുടെ കണ്ടോളൻസസ് അവരെല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ഹെൻറി അങ്കിളിന് 2 പെമക്കളാണ് ഉള്ളത്, ലിൻഡയും ലിസയും. ലിൻഡയ്ക്ക് 3 മക്കളുണ്ട്, ലിസയ്ക്ക് അനീഷനുമായി 2 മക്കളുമുണ്ട്. അങ്ങനെ 5 കൊച്ചുമക്കളും പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ലിൻഡ പറഞ്ഞതുപോലെ മുത്ത മരുമകൻ ഡെബി ഒരൽപ്പം അസുഖം നിമിത്തം കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ 2 ദിവസത്തിന് മുമ്പ് കടന്നു വരികയും പ്രിയങ്കിളുമൊത്ത് ചില മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ സന്തോഷിക്കുവാൻ ഇടയായി. അങ്ങനെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. വീണ്ടും ഒരു യാത്രയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ആ മൂത്ത മരുമകൻ ഡെബി കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാത്തത്. ഈ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അവസാനമായി അനീഷ് ഇളയ മരുമകൻ അനീഷ് ചില വാക്കുകൾ പറയുന്നതായിരിക്കും. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. We miss our valuable Papa in his presence with us. His charming smile, his great personality. Any difficulties, when we call him, he gives the solution for that prayer. And everything that solution is, he always tells me, Mon, it is through prayer that gives you the victory.
Last 2 days, Friday morning when I called him, I spent with him around 20 minutes. On through live video call, Papa told me one wonderful thought to me. I never expected that it will be happening so soon. He told me that, Mane, we have a blessed hope that we will see there in the eternal place with Christ Jesus. And I told Papa, why is that? No, Mane, it will be. Why you have to worry all these things? Nothing to worry. We have to look unto Jesus. That is the ultimate goal for us in this world. And Sunday morning, when I heard Papa passed away, it really broke my heart so much. But always I remember his thoughts, his valuable words really touches in my life. When we as a family, when we go through problems and distress, Papa was the only solution that gives us something, comfort and strength. When we read from the New Testament, I have fought a good fight. I have finished the race. I have kept the faith. Papa's faith really showed to us and testified us that his faith was in life through Christ Jesus. One beautiful song that I think all knows this, which I like to sing in English, it is, on that bright and cloudless morning when the dead in Christ shall rise and the glory of his resurrection shall be shared, when his chosen ones shall gather to their home beyond the skies and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. On behalf of my sister Anu and Tony, they have given the condolence message, as my brother-in-law had so eager to meet Papa, as they are from streets in Dallas. They had planned to meet Anu, Papa on November 1st. They had booked the ticket and all. But unfortunately, this message, when they heard, they was heartbroken and they told me, Anish, please share this message. And that we are really heartbroken. There is no words to emphasize on that. And especially even also from Sharda Brethren Assembly, they have given their condolence and all. And we request you all your valuable prayers. May his name be glorified. കൃതജ്ഞത പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഓർപ്പിക്കുവാനായിട്ടുണ്ട്. നാം ഇതുവരെയും ശ്രമിച്ചതുപോലെ ഹെൻറി എങ്കിൽ ഒരു നല്ല ഭർത്താവായിരുന്നു, ഒരു ഉത്തമ പിതാവ്, കുടുംബത്തിൻ്റെ നായകൻ, ഒരു നല്ല സഭാ ശുശ്രൂഷൻ, പറപ്പോരാ നല്ല സഭാ മൂപ്പൻ, അതിലുപരി നല്ല ഒരു സുവിശേഷകൻ. ആരെ കണ്ടാലും രണ്ട് വാക്ക് കർത്താവിനെ കുറിച്ച് പറയാതെ വിടുകയില്ല. നല്ല ഉപദേശങ്ങൾ കൊച്ചുമക്കൾക്കും മക്കൾക്കും എൻ്റെ മക്കൾക്കും പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നല്ല മാതൃകാ ജീവിതം നയിച്ച പ്രിയ അങ്കിൾ നമുക്ക് അനുകരിപ്പാൻ, പിന്തുടരുവാൻ ഒരു മാതൃക തന്നെയാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇവിടത്തെ ശുശ്രൂഷ കഴിഞ്ഞാലുടനെ പരുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, മുട്ടടയ്ക്ക് പരുത്തിപ്പാറയിൽ നിന്ന് മുട്ടട പോകുന്ന ആ സ്ഥലത്താണ് നമ്മുടെ സെമിത്തേരി ഉള്ളത്. അവിടെയാണ് സംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. അവിടുത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത് അഞ്ചേങ്കിലെ സുവിശേഷകനായ ജോസഫ് സഹോദരൻ അവർക്കാണ്. അവിടേക്ക് കടന്നു പോകുന്നതിന് ഒന്ന് രണ്ട് വാഹനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഇല്ലാത്തവർ അതിൽ കയറി പോകാൻ കഴിയുന്നതാണ്. സ്വന്തമായി വാഹനമുള്ളവർ അതിലും പോകാം. എന്നാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സെമിത്തേരിയിലോട്ട് കയറുന്ന ആ വഴിയിൽ ആംബുലൻസ് അല്ലാതെ മറ്റൊരു വാഹനവും കയറാനായിട്ട് പാടില്ല. അത് കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്നാൽ ആർക്കെങ്കിലും നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം നടക്കാനായിട്ടുണ്ട്,
നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ മാത്രം എല്ലാവരും ആ വാഹനങ്ങൾ ഓടി ആ സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ആംബുലൻസും നടക്കാൻ വയ്യാത്ത കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരും മാത്രം വാഹനത്തിൽ ആ സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോകണം. ബാക്കിയുള്ള വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുവാനായിട്ടുള്ള സൗകര്യമുണ്ടായിരിക്കും. അത് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും ഓർക്കുമല്ലോ. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ മടങ്ങി വരാവുന്നവർക്ക് മടങ്ങി വന്ന് ഭവനത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയും. ഇപ്പോൾ കൃതജ്ഞതയുടെ വാക്കുകൾ പറയുന്നതിന് പ്രിയ ഹെൻറി എംഗ്ലിൻ്റെ അളിയനും വേളി അസംബ്ലിയിലെ മൂപ്പനുമായ ജോസഫ് സൗഹർണ അവരെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് നിന്ന് ഒരു പാട്ട് പാടും. പാടിയതിന് ശേഷം തിരുമലയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ജെയിംസ് വർഗീസ് അവർകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ കൃതജ്ഞത പറയുന്നതിന് പ്രിയദാസനെ ക്ഷണിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ആണ് എൻ്റെ കടമ. ഒന്നാമതായിട്ട് സർവശക്തനായുള്ള ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമുക്കിങ്ങനെ ഒരു ജീവിതം ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമാണ് നമുക്കിങ്ങനെ ഒരു ജീവിതം തന്നത്. എത്ര മനോഹരമായിരിക്കുന്നു നമുക്ക് ദൈവം നമുക്ക് തന്ന ജീവിതം. അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം എന്ന് തിരുവചനം പറയുന്നു. ഇതിനേക്കാട്ടിലും കൂടുതൽ ഭംഗിയായിട്ട് ദൈവത്തിന് നമ്മെ സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ മനോഹരമായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരവും അത്ഭുതകരവുമായിട്ട് ദൈവം എന്നെ നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പിന്നെ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നിത്യജീവൻ നൽകി, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ എൻ്റെ സഹോദരൻ എൻ്റെ അളിയനാണ്. ഈ പ്രിയ സഹോദരൻ്റെ കൂടെ ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യുവാൻ തക്കോണം എനിക്കും ഇടയായി. ഞാനൊരു സഹ പ്രവർത്തകനായിരുന്നു അനേക വർഷക്കാലം. സഹോദരന് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഈ ഹാളിൽ വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകി. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായിട്ട് കടന്നു വന്ന എല്ലാവരെയും അവർക്കായിട്ട് ഞങ്ങൾ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. മൂന്നാമതായിട്ട് അത്യസ്ഥ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ സത്യരായ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവനുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ വചന ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നിവർത്തിച്ച ബ്രദർ സണ്ണി തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഇന്നലെയാണ് കോണ്ടാക്ട് ചെയ്ത് വിളിച്ച്, ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ എല്ലാവർക്കും എണീറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ചില ശീലുകൾ പാടുവാനായിട്ട് നമുക്ക് നോക്കാം. 1008 പാട്ട്, അതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ പാടിയതാണല്ലോ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ, നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാൾ, പാർത്തലെ രക്ഷപ്പെട്ടോ അക്കരെ കൂടി ആകാശേ, പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഈ പേര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേര് ഉണ്ടോ എന്നുള്ള ശോധനയോടുകൂടെ എല്ലാവർക്കും ചേർന്ന് ഈ പാട്ട് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ, നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാൾ, പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ, പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ
ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമേൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർ കൂരാപ്പകൾ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ രാവിലെയും ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ ഹെൻറി സഹോദരൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. താൻ തൻ്റെ തക്ക പ്രായത്തിൽ താൻ ഒരു പാപിയാണെന്ന് ബോധ്യമാവുകയും യേശു ക്രിസ്തു തൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാക്കുകയും യേശു ക്രിസ്തുവിനെ തൻ്റെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവനായിട്ട് ഏറിയ നാൾ കർത്താവെ വിവിധ പങ്കുവഹിച്ചുകൊണ്ട് കർത്താവെ ഈ സഭയിലായിരിക്കാൻ നിന്റെ ദാസനെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ തനിക്ക് ഒരു എക്സ്റ്റെൻഡഡ് ലൈഫ്, അധികമായ ജീവിതം തന്നെ നീ കൊടുത്തു. എല്ലാറ്റിനായിട്ടും സ്തോത്രം. ഒരു നല്ല പിതാവായി, നല്ല ഭർത്താവായി, ഒരു നല്ല സഭാമൂപ്പനായിട്ട്, ഒരു ശുശ്രൂഷകനായിട്ട്, ഒരു സുവിശേഷകനായിട്ട് തന്നെ ഈ ഭൂമിയിൽ അങ്ങ് ആക്കി വെച്ചതിനായിട്ട് സ്തോത്രം. ഇനിയും തനിക്ക് വേണ്ടി കർത്താവെ ഒരു ശുശ്രൂഷയും ചെയ്യാനായിട്ടില്ല. തൻ്റെ ശരീരം മറവ് ചെയ്യുന്നത് ഒഴികെ ഇനി ഞങ്ങൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. സ്തോത്രം കർത്താവെ. ഇനി ഒരു നാൾ യേശു ക്രിസ്തു വരുമ്പോൾ താൻ ഉയർത്തെഴുന്നേറ്റ് തന്നോടുകൂടെ ആയിരിക്കും എന്നുള്ള സമ്പൂർണ്ണ വിശ്വാസം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ബൈബിൾ അങ്ങനെ പറയുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എന്നാൽ കർത്താവെ, ഈ വിശ്വാസമില്ലാത്ത അനേക ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവർ തന്നെയുണ്ടല്ലോ കർത്താവെ, ഈ ബൈബിൾ വായിച്ചിട്ടും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധം വരികയോ യേശു ക്രിസ്തു തങ്ങൾക്ക് വേണ്ടിയാണെന്ന് മരിച്ചെന്ന് വിശ്വസിക്കുകയോ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയോ ചെയ്യാൻ കഴിയാത്ത അനേകായിരങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ധന്യ ജീവിതം അവരോട് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ആ സന്ദേശം അവർ കേൾക്കുവാൻ കർത്താവെ അവരും ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. കർത്താവ്, യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ദൂത് കേട്ടല്ലോ, അങ്ങ് എത്രയും പെട്ടെന്ന് വരും. അങ്ങയിൽ വിശ്വസിക്കുന്നവർ അങ്ങയോടൊപ്പം ആകും, അല്ലാത്തവർ തിരസ്കരിക്കപ്പെടും. എന്നേക്കുമായിട്ടുള്ള നിത്യ ദണ്ഡനത്തിനായിട്ട് അവർ വിടപ്പെടും എന്ന് ഞങ്ങൾ അറിയുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിയാത്ത എല്ലാവരും യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയുള്ള ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ സെമിത്തേരിയിലേക്ക് പോകണമല്ലോ, യാത്രയിൽ കൂടെ ഇരിക്കണം. അവിടെ ചെന്നാൽ അവിടുത്തെ ശുശ്രൂഷകളെ അങ്ങ് കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രിയ ജോസഫ് സഹോദരനും എല്ലാ കൃപകളും കൊടുക്കണമേ. ഈ ഭൗതിക ശരീരം എല്ലാ മാന്യതയോടും കൂടെ മണ്ണിൽ സമർപ്പിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രണിത ഹൃദയരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവെ. ഒരു വലിയ വിടവാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അവരുടെ പ്രിയ പിതാവ്, സഹോദരിയുടെ പ്രിയ ഭർത്താവ്, സഭയിലുള്ളവരുടെ പ്രിയ സഹോദരൻ, ഞങ്ങളുടെയൊക്കെ മാന്യ സഹോദരന് ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. എന്നാൽ സർവാശ്വാസത്തിൻ്റെയും ദൈവം ഞങ്ങളുടെ ദൈവമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ശുശ്രൂഷ എല്ലാം അനുഗ്രഹിക്കണമേ. നീ തന്നെ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് ഈ വേദനയിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ കാണുന്നതിനുള്ള അവസരമാണ്. കണ്ടതിന് ശേഷം ഈ ബാക്കിലുള്ള വാതിലിലൂടെ പുറത്തേക്ക് കടന്നു പോകണം. തിരികെ പോകാനായിട്ട് ശ്രമിക്കേണ്ട. കണ്ടതിന് ശേഷം ഈ പുറകെ ഒരു വാതിലുണ്ട്, അതിലൂടെ കടന്നു പോകുക. എത്രയും പെട്ടെന്ന് കാണേണ്ടവർ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് കുടുംബാംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും പുറത്തോട്ട് ഒന്ന് മാറി നിൽക്കണം. ഈ ശവശരീരം പെട്ടിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യം എല്ലാവരും ദയവ് ചെയ്തു കൊടുക്കുക. കുടുംബാംഗങ്ങൾക്ക് ഇവിടെ തന്നെ ആയിരിക്കാവുന്നതാണ്. അവർക്ക് അന്ത്യചുമനം കൊടുക്കുന്നതിനും ഒക്കെയുള്ള സാവകാശം ഉണ്ടായിരിക്കും. തിരികെ ഇവിടെ കടന്നു വരുമ്പോൾ ഭക്ഷണം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും വീട്ടിൽ വെച്ചാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതിലും നിങ്ങളേവരും പങ്കെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ, വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ, ലോകത്തിൽ തിങ്ങും ക്ലേശങ്ങളകറ്റി, ലോകത്തിൽ തിങ്ങും ക്ലേശങ്ങളകറ്റി മേഘത്തിലെന്നെ ചേർത്തിടും ഒരു നാൾ, ലോകത്തിൽ തിങ്ങും ക്ലേശങ്ങളകറ്റി മേഘത്തിലെന്നെ ചേർത്തിടും ഒരു നാൾ, അകമതിലതിനാൽ സംഗീതം പാടി, അകമതിലതിനാൽ സംഗീതം പാടി, ലോകത്തിലനുദിനം വസിക്കും ഞാൻ സുഖമായി, ലോകത്തിലനുദിനം വസിക്കും ഞാൻ സുഖമായി, വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ, രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം, രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം അകവെ തിങ്ങി ഭാരപ്പെടുമ്പോൾ, രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം അകവെ തിങ്ങി ഭാരപ്പെടുമ്പോൾ, കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി, കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി, ലോകത്തിലനുദിനം നടത്തിടും നാഥൻ, ലോകത്തിലനുദിനം നടത്തിടും നാഥൻ, വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ, കാഗളം മുഴങ്ങും മരിച്ചോരുയിർക്കും, കാഗളം മുഴങ്ങും മരിച്ചോരുയിർക്കും, മരണവും മാറിന ജീവനിൽ വാഴും. കണ്ടവര് പെട്ടെന്ന് തന്നെ കണ്ട് മാറിക്കൊടുക്കേണ്ടതാണ്. സമയം നമുക്ക് വളരെ പരിമിതമാണല്ലോ. കണ്ടവർ എത്രയും പെട്ടെന്ന് കണ്ട് ഈ വാതിലൂടെ, പുറകത്തെ വാതിലൂടെ പുറത്തേക്ക് പോകുവാനായിട്ട് അവിടെ തന്നെ നിൽക്കാതെ ദയവായിട്ട് സഹകരിക്കുക. കാഗളം മുഴങ്ങും മരിച്ചോരുയിർക്കും, കാഗളം മുഴങ്ങും മരിച്ചോരുയിർക്കും, മരണവും മാറിന ജീവനിൽ വാഴും. കാഗളം മുഴങ്ങും മരിച്ചോരുയിർക്കും, മരണവും മാറിന ജീവനിൽ വാഴും.
അഴിയുമെന്ന ദേഹം പുഴുതിന്നാലും അഴിയുമെന്ന ദേഹം പുഴുതിന്നാലും അഴിയാമകത്വത്തിൽ തേജസ്സിൽ വാഴും അഴിയാമകത്വത്തിൽ തേജസ്സിൽ വാഴും വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ വരുമൊരു നാൾ